بأطفأها الله ويسعون في الأرض فسادا والله لا يحب المفسدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بهمان رايا പണ്ഡിതന്മാരെ നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ സദസ്സിൽ സംബന്ധിക്കുന്നത് പോലെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൂസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് തന്ന് നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും സ്വസ്ഥമായി സമാധാനത്തോടെ ഈ സദസ്സിൽ ഇരിക്കുന്ന ഈ വേളയിലും ലക്ഷോപലക്ഷം മനുഷ്യമക്കൾ അംഗകലെ ഫലസ്തീൻ്റെ മണ്ണിൽ തലക്കുമുകളിൽ ഏതു സമയവും വന്നു ഭവിക്കാവുന്ന മിസൈലുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് തകർന്നടിഞ്ഞ അവരുടെ ഭവനങ്ങൾക്ക് മുന്നിൽ, വീടുകൾക്ക് മുന്നിൽ ആവശ്യത്തിന് വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ അവരുടെ മുറിവുകളിൽ വെച്ചുകെട്ടാൻ മരുന്നുകളില്ലാതെ പ്രയാസമനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന കാഴ്ചകൾ നാം കാണുകയാണ്. മാനവ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ലോകഭീകരതയുടെ വാഗ്ദാക്കൾ ഏറ്റവും വലിയ അടിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഫലസ്തീനെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആമുഖമായി നാം മനസ്സിലാക്കേണ്ടത് സയണിസ്റ്റ് ഭീകരതയുടെ സൈക്കോളജി എന്താണ് എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന നരനായാട്ടിൻ്റെ മനഃശാസ്ത്രം എന്താണ് എന്നുള്ളത് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 മുമ്പ് അവൻ്റെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അശാന്തിയുടെ കരിനിഴൽ പരത്തിക്കൊണ്ട് പല്ലുകാട്ടി ചിരിക്കാൻ മാത്രമറിയുന്ന പിഞ്ചോമനകളെപ്പോലും കൊന്നുതള്ളിക്കൊണ്ട് സയണിസ്റ്റ് ലോബികൾ ലോകത്തിൻ്റെ മുന്നിൽ അവരുടെ ഭീകരതയുടെ സർവഭാവങ്ങളും പ്രകടമാക്കുമ്പോൾ അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയുടെ 64 ആയത്തിൽ വിശദീകരിച്ചു തന്നു. അവിടെ അല്ലാഹു പറഞ്ഞു, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല. ജൂതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൈ അത് ബന്ധിക്കപ്പെട്ടതാണ്. അത് പറയാൻ അവർക്ക് പല ന്യായങ്ങളും ഉണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കാൻ, അശരണർക്ക് അത്താണിയാകാൻ,
ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്നൊരു ഓഹരി നൽകാൻ അള്ളാഹു നിങ്ങളോട് പറയുന്നു, മനുഷ്യരോട് പറയുന്നു. അള്ളാഹുവിന് നേരെ അങ്ങ് കൊടുത്താൽ പോരെ. നമ്മളോട് കൊടുക്കാൻ പറയണോ? ആ ഒരു ചിന്തയിൽ അവർ പറഞ്ഞു, ബി അന്നഹു ബഖീൽ, അള്ളാഹു മഹാപിശുക്കനാണ്. ദൈവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്, പടച്ചവനെ കുറിച്ചാണ് ഈ പറയുന്നത്. യദുല്ലാഹി മഗ്ലൂല, പടച്ചവന്റെ കൈ, അള്ളാഹുവിന്റെ കൈ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് ജൂതൻ പറയുന്നു. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, ഖുല്ലത് ഐദീഹിം, അവരുടെ കരങ്ങളാണ് ബന്ധിക്കപ്പെട്ടത്. ഇത്തരം തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും അവർ പറയുക വഴി, വലഉനു ബിമാ ഖാലു, അത്തരം വാദഗതികൾ അവർ ഉന്നയിക്കുക വഴി അവർ ശപിക്കപ്പെട്ടു. ബൽ യദാഹു മബ്സൂതതാനി യുൻഫിഖു കൈഫ യശാ, അല്ലാഹുവിൻ്റെ ഇരുകരങ്ങളും നിവർത്തിയിടപ്പെട്ടതാണ്. അത് വിശാലമാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം അവൻ ചെലവഴിക്കുന്നു. ഇതിനോട് ചേർത്ത് റബ്ബ് പറഞ്ഞു, വല യസീദൻ കതീറം മിൻഹുമ്മ ഉൻസില ഇലൈക മിർ റബ്ബിക തുഗ്യാനം വ കുഫ്രാ. ഓ മുഹമ്മദ് നബിയേ, താങ്കൾ റബ്ബിൽ നിന്ന് ലഭിക്കുന്ന ഈ സുന്ദരമായ ആശയങ്ങൾ എത്തുമ്പോഴെല്ലാം, വലയസീദൻ കതീറൻ മിൻഹും, ആ യഹൂദികളിൽ ഭൂരിപക്ഷത്തിനും വർദ്ധിക്കുന്നത് തുഗ്യാനം വ കുഫ്രാ, അവിശ്വാസവും അതിരുവിടലും മാത്രമാണ്. വഅൽഖൈന ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ. ജൂതന്റെ പക അടങ്ങുകയില്ല. ഒരു കരാറുകൾ കൊണ്ടും ഒരു ഹുദിന കൊണ്ടും ഒരു നയതന്ത്രം കൊണ്ടും ലോകാവസാനം വരെ ജൂതന്റെ പക അടങ്ങുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. വഅൽഖൈന ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമം നാൾ വരെ അവർക്കിടയിലുള്ള ശത്രുതയും പകയും അവരിൽ നാം നിക്ഷേപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, അവർ യുദ്ധത്തിന്റെ തീ കത്തിക്കുമ്പോഴെല്ലാം അള്ളാഹുവാണ് അത് കെടുത്തിക്കളയുന്നത്. ഭീകരതയുടെ തീ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കും. ജൂതൻ ഭീകരതയുടെ ഏത് എന്ന് പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞത് നാറല്ലിൽ ഹർബി, യുദ്ധത്തീ എന്നാണ്. യുദ്ധത്തിന്റെ തീ അവൻ എപ്പോഴെല്ലാം കത്തിക്കുന്നുവോ, അള്ളാഹു അത് കെടുത്തും. ഭൂമിയിൽ അവൻ കുഴപ്പമുണ്ടാക്കുകയാണ്, ഫസാദ് ഉണ്ടാക്കുകയാണ്, അത് വ്യാപിപ്പിക്കുകയാണ്. അള്ളാഹു ഒരിക്കലും കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുമ്പോഴും ജൂതൻ യുദ്ധത്തിന്റെ പേരിൽ ലോകത്ത് കുപ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, പ്രഖ്യാപിച്ചതുപോലെ, ഔഖദു നാറല്ലിൽ ഹർബി, യുദ്ധത്തിന്റെ തീ അവർ പടർത്തുവാൻ, അത് പാവപ്പെട്ട മനുഷ്യർക്കിടയിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അവർ ചെയ്യുമ്പോഴും അവർ വലിയ വീരശൂര പരാക്രമികളാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ഹസറിന്റെ 14-ാം ആയത്തിൽ വളരെ സുന്ദരമായ ഒരു വാചകം പറഞ്ഞു പഠിപ്പിച്ചു. നമ്മുടെ പ്രത്യേകത നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ തുറന്നു നോക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഭയങ്കര ഭീതിയാണ്, പേടിയാണ്. ജൂതൻ എന്താണെന്നും ജൂതന്റെ മനഃശാസ്ത്രം എന്താണെന്നും അവന്റെ വികാരം എന്താണെന്നും വിചാരം എന്താണെന്നും
سورة ما إذا إلى الله سبحانه وتعالى دين داربتنا لا ما يتل برنج بدي بجد بوله يدو سمعي بوم يدتي يمن كلتي كلدي كم بول ما بنرو بير سورة براكرم يعني يند كردر يد يند كورا الله بدر بجد يقدر يجد لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر ഒരിക്കലും അവരെല്ലാവരും സഖ്യകക്ഷികളായി വന്നുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല ലാ യുഖാതിലൂനക്കും ജമീഅൻ അവരെല്ലാവിധ കോപ്പും കൂട്ടിയിട്ട് സംഘടിതമായി സഖ്യകക്ഷികളായി വന്നിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല എങ്ങനെയല്ലാതെ ഇല്ല ഫീ ഖുറ മുഹസ്സന സംരക്ഷിതമായ കോട്ടയുള്ള ഒരു നാട്ടിൽ വെച്ചുകൊണ്ടല്ലാതെ أو من وراء جدر അല്ലെങ്കിൽ ഒരു മതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ടല്ലാതെ ഒരു മതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ടോ കോട്ട കെട്ടപ്പെട്ട സുരക്ഷിതമായ ഒരു നാട്ടിൽ നിന്നുകൊണ്ടോ അല്ലാതെ ഒരിക്കലും അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല നമ്മൾ മനസ്സിലാക്കണം 1948 ലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോക സാമ്രാജ്യ ശക്തികളുടെ ഒത്താശയോടുകൂടി ലോകത്ത് നിലവിൽ വരുന്നത് ആ രാജ്യം പിറവിയെടുത്തതിനു ശേഷം വലിയ ഫണ്ടിംഗ് ചെയ്തുകൊണ്ട് അവർ ആദ്യമായി നിർമ്മിച്ച നിർമ്മിതികളിൽ ഒന്ന് അവരുടെ ബൗണ്ടറികളിൽ കൂറ്റൻ മതിലുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു രണ്ടു നില പൊക്കം വരുന്ന മതിലുകൾ അടിയിലേക്കും ഭൂമിയുടെ അന്തർഭാഗത്തേക്കും മുകളിലേക്കും കെട്ടിയുയർത്തിയിട്ട് കൂറ്റൻ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ സുരക്ഷിതത്വം തീർക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ 114 മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞു അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഔമിൻ വറായി ജുദുർ ഒരു മതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ടായിരിക്കും അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജൂത സയണിസ്റ്റ് ലോബിയുടെ സർവ കുതന്ത്രങ്ങളെയും ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ സംശയിക്കുകയാണ് ആരാണ് ഭീകരവാദി ലോകത്തിന്റെ മുന്നിൽ ആരാണ് ഭീകരവാദി എന്ന വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ടെററിസ്റ്റ് എന്ന വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും വലിയ ഭീകരത കാഴ്ചവെച്ച ആളുകൾ ഭീകരതയുടെ വല്യുപ്പമാരായ ആളുകൾ അവർ ലോകത്തിന്റെ മുന്നിൽ ആരാണ് ഭീകരവാദികളെന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ലോകത്ത് ഇത്രയും വലിയ ക്രൂരരായ ഭീകരവാദികൾ രൂപപ്പെട്ടത് എന്ന് ഇസ്രായേലിൽ നരനായാട്ട് നടക്കുമ്പോൾ ലക്ഷോപലക്ഷം മനുഷ്യരെ ആയിരമല്ല 10,000 എന്ന് പറഞ്ഞുകൂടാ ലക്ഷോപലക്ഷം മനുഷ്യരെ കൊന്നുതള്ളിക്കൊണ്ടിരിക്കുന്നു നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു രാഷ്ട്രം പിറക്കുന്നതിന്റെ പേരിൽ ഒരു രാജ്യത്തിന്റെ പേരിൽ ഒരു ഭരണകൂടത്തിന്റെ പേരിൽ ആ നാട്ടിൽ നൂറ്റാണ്ടുകളായി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യമക്കളെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നു ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോകത്തെ വൻകിട രാഷ്ട്രങ്ങൾ നമുക്കറിയാം അവരെല്ലാവരും വളരെ ശക്തമായി വളരെ ചെറിയൊരു പ്രദേശത്തിന് നേരെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗസ എന്ന് പറയുന്ന നാട് അതിന്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ കേവലം 40 കിലോമീറ്റർ നീളം 10 കിലോമീറ്റർ വീതി ആ 10 കിലോമീറ്റർ വീതി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതെന്താ 10 കിലോമീറ്റർ വീതി പറയുമ്പോൾ അതിന്റെ പലയിടങ്ങളിലും 6 കിലോമീറ്ററേ ഉള്ളൂ ഒരു ഭാഗത്ത് വിശാല വിസ്തൃതമായി കിടക്കുന്ന സമുദ്രമാണ് കേവലം 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ചെറിയൊരു പ്രദേശം കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ് ആ ആലപ്പുഴ ജില്ലയുടെ ചതുരശ്ര കിലോമീറ്റർ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യൂ ഏതാണ്ട് 1400 ചില്ലാനമുണ്ട് ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയുടെ ചതുരശ്ര കിലോമീറ്റർ
വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ജില്ലയുടെ പകുതി പോലും വലിപ്പമില്ലാത്ത ഒരു ഭൂപ്രകൃതി കേവലം 365 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗസ എന്ന് പറയുന്ന വളരെ ചെറിയ പ്രദേശത്ത് 25 ലക്ഷത്തിലധികം മനുഷ്യർ തിങ്ങിക്കൂടി താമസിക്കുന്നു. അതിൽ ഭൂരിഭാഗവും എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുകുട്ടികളാണ്. ഈ മക്കളെ കൊല്ലാൻ ലോക വൻകിട രാഷ്ട്രങ്ങൾ, അമേരിക്കയടക്കമുള്ള രാഷ്ട്രങ്ങൾ വലിയ യുദ്ധക്കപ്പലുകളുമായി വന്നു കിടക്കുകയാണ്. ലോക പോലീസ് ചമയുന്ന ലോകത്തെ ഏറ്റവും വൻകിട രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന സ്പൈ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഓരോ കെട്ടിടത്തിൻ്റെയും വിസ്തീർണവും അതിൻ്റെ വലിപ്പവും അളവുമൊക്കെ എടുക്കാൻ കഴിയുന്ന തെരുവുകളിൽ നടന്നു പോകുന്ന മനുഷ്യരെക്കുറിച്ച് പോലും കൃത്യമായി അളന്നെടുക്കാൻ കഴിയുന്ന സ്പൈ സാറ്റലൈറ്റുകൾ നിക്ഷേപിച്ച വലിയ വലിയ കൂറ്റൻ രാഷ്ട്രങ്ങൾ കേവലം 40 കിലോമീറ്റർ മാത്രം നീളമുള്ള 10 കിലോമീറ്റർ മാത്രം അതിൻ്റെ ഏറ്റവും വിശാലമായ തലത്തിൽ വീതിയുള്ള 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഭൂപ്രദേശത്ത് വന്നുകൊണ്ട് ആ നാടിനെ തകർക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകരാഷ്ട്രങ്ങളുടെയും അവർ ഇതുവരെ രൂപപ്പെടുത്തിയ കൂറ്റൻ അധുനാധുനികമായ ആയുധങ്ങളുടെയും മുന്നിൽ പുഞ്ചിരിയോടെ നേരിടുന്ന ഒരു തലമുറ ഈ ലോകത്തിൻ്റെ മണ്ണിൽ, ഫലസ്തീൻ്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാപപ്പെട്ട മനുഷ്യരുടെ നെഞ്ചകത്തേക്ക് ഈ അധുനാധുനികമായ സർവ ആയുധങ്ങളും പറഞ്ഞുവിട്ടിട്ട് ലോകം ചർച്ച ചെയ്യണം ആരാണ് ഭീകരർ എന്ന്. ഇസ്രയേലിൻ്റെ മണ്ണിൽ ചെറിയ ഒരു അനക്കമുണ്ടായപ്പോൾ ബ്രൈഡൻ നേരെ പറന്നു വരികയാണ് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക്. എന്താ ഇസ്രയേലിൽ മാത്രമേ മനുഷ്യരുള്ളോ? ആ ഫലസ്തീൻ്റെ മണ്ണിൽ, ഫലസ്തീൻ എന്ന് പറഞ്ഞുകൂടാ, ഫലസ്തീൻ എന്നത് പോലും ചോദ്യചിഹ്നമാണ്. എവിടെ ഫലസ്തീൻ? നമ്മളെല്ലാവരും ഗാന്ധിജിയുടെ വാചകം പറയാറുണ്ട്, വളരെ സിമ്പിൾ ലോജിക്. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലോജിക്. ഫലസ്തീൻ്റെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജി ലോകം കണ്ട നല്ലവരിൽ നല്ലവരായ മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന മഹാത്മാഗാന്ധിജി, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ്, പറഞ്ഞൊരു വാചകമുണ്ട്, അമേരിക്ക അമേരിക്കക്കാരനുള്ളതാണ്, ബ്രിട്ടൻ ബ്രിട്ടീഷുകാരനുള്ളതാണ്, ഇന്ത്യ ഇന്ത്യക്കാരനുള്ളതാണ്, ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ്. ആ വാചകത്തിലെല്ലാം ഉണ്ട്, ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് ജൂതനുള്ളതല്ല എന്നൊരർത്ഥമുണ്ടതിൽ. അവിടെയുള്ള മനുഷ്യർ ജൂതനും ക്രൈസ്തവനും മുസ്ലിമും അടങ്ങുന്ന, അല്ലാതെ മുസ്ലിം മാത്രമല്ല, ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ടാണ് ചില ആളുകൾ കാണുന്നത്. മുസ്ലിങ്ങൾ അവിടെ ഭൂരിഭാഗമുണ്ട്, പക്ഷെ മുസ്ലിം മാത്രമല്ല, ക്രൈസ്തവരുണ്ട് അവിടെ. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇടക്കിടക്ക് ഫോൺ ചെയ്യുന്നത്. 10,000 ക്രൈസ്തവ സഹോദരങ്ങൾ ഗസയുടെ മണ്ണിലുണ്ട്, ചർച്ചുകളുണ്ട്. മാർപ്പാപ്പ ഇടക്കിടക്ക് ഫോൺ ചെയ്യുന്നു, സമാധാനിപ്പിക്കുന്നു, സമാധാനം പുലരണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമായി ആരും മനസ്സിലാക്കരുത്, ഇതൊരു മുസ്ലിം പ്രശ്നമായി ആരും കാണരുത്. പക്ഷേ ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് എന്ന് ഇന്ന് പറയാൻ കഴിയുമോ? ഗാന്ധിജി പറഞ്ഞ വാചകം ഇന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ? കാരണം ഫലസ്തീൻ എവിടെ? വെസ്റ്റ് ബാങ്കിനെ ചൂണ്ടി, അതുപോലെ തന്നെ ഈ ഗസയെ ചൂണ്ടിയാണ് പറയുന്നത് ഫലസ്തീൻ എന്ന്. അതാണോ ഫലസ്തീൻ? അതാണോ ഫലസ്തീൻ? ആ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ ജീവിച്ച ആയിരക്കണക്കിന് മനുഷ്യർ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തലമുറകളുള്ള ആ ഒരു മനുഷ്യ സമൂഹത്തെ തിക്കിത്തിരക്കി അവരെ ഒരു തീരത്തേക്ക്, ഒരു മുനമ്പിലേക്ക് തിക്കിക്കൊണ്ടുപോയിട്ട് ഫലഭൂഷ്ടമായ മണ്ണിലട അവരുടേതായ മണ്ണിൽ കടന്നു കയറിക്കൊണ്ട് അവരുടെ രാഷ്ട്രം സ്ഥാപിച്ച് അവിടെ തിണ്ണമെടുക്ക് കാണിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട, അരുകു ചേർക്കപ്പെട്ട, പലപ്പോഴും അഭയാർത്ഥികളായി തങ്ങളുടെ വീടും കൂടും വിട്ടുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വന്ന പാവപ്പെട്ട ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രശ്നങ്ങൾ കാണാതെ ഇസ്രയേൽ എന്ന് പറയുന്ന അവിടെ കടന്നു വന്ന നിഷ്ഠൂരരായ ഭീകരരായ ഒരു സംഘം ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രൈഡൻ ഓടി വരുന്നു, അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾ ഓടി വരുന്നു. ഇവിടെയാണ് ലോകത്തിന് കാര്യമെന്ത് എന്ന് മനസ്സിലാകാതെ പോകുന്നത്.
എവിടെയാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാകാതെ പോകുന്നത്? എന്തുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ലോകരാജ്യങ്ങൾ സാമ്രാജ്യത്തെ ശക്തികൾ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് ഈ പറയുന്ന വലിയ വലിയ രാഷ്ട്രങ്ങൾ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല? മോണകാട്ടി ചിരിക്കാൻ മാത്രം അറിയുന്ന പാവപ്പെട്ട മക്കളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇടപെടുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി നമ്മൾ കാണണം. അവിടെയാണ് സയണിസം ചർച്ചയ്ക്ക് വരുന്നത്. ഇന്നിപ്പോ പറഞ്ഞു വരത്തുന്ന ഒരു പാട്ടുണ്ട്, അതെന്താന്ന് ചോദിച്ചാൽ സയണിസം ഒന്നും ഇപ്പോഴില്ല, അതൊക്കെ പോയി പണ്ട്. സയണിസമൊക്കെ പണ്ടേക്ക് പണ്ടേ പോയതാണ്, എവിടെയും പോയിട്ടില്ല സയണിസം. സയണിസം എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടണം. കാരണം അടിസ്ഥാനപരമായ പ്രശ്നം നിലനിൽക്കുന്നത്, അടിസ്ഥാനപരമായ കാമ്പ് നിലനിൽക്കുന്നത് അവിടെയാണ്, അവിടെയാണ്. കാരണം സയണിസം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ലോകത്ത് ഏറ്റവും അധികം പറയുന്നത് ജൂത സയണിസത്തെ കുറിച്ചാണ്. ജൂത സയണിസത്തിന് മുമ്പ് മറ്റൊരു സയണിസം ഇവിടെയുണ്ട്. എന്തുകൊണ്ട് അമേരിക്ക ഈ രംഗത്ത് ഔദ്യോഗിക കണക്ക് പ്രകാരം 6500 മനുഷ്യരെയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കൊന്നൊടുക്കിയത്? ഔദ്യോഗിക കണക്ക് എന്ന് പറഞ്ഞാൽ അനൌദ്യോഗികമായി ഒരുപാട് ഒരുപാട് കണക്കുകളുണ്ട്. 6500 മനുഷ്യരെ കൊന്നൊടുക്കി. ഈ 6500 മനുഷ്യരെ കൊന്നൊടുക്കിയതിന്റെ പേരിൽ യു എൻ സെക്രട്ടറി പോലും ഇത് ക്രൂരതയാണ് ഭീകരതയാണെന്ന് വിളിച്ചു പറയുമ്പോൾ യു എൻ സെക്രട്ടറിയോട് പറയുന്നത് താങ്കൾ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ്. ഇസ്രയേലിനെതിരെ സംസാരിക്കുന്ന യു എൻ സെക്രട്ടറിയോട് പറയുന്നെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. ഔദ്യോഗികമായി യു എൻ കത്തുകൊടുത്താൽ പരസ്യമായത് പിച്ചു ചിന്തുകൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ എഴുന്നു നിന്നുകൊണ്ട് പരസ്യമായി യു എനെ പോലും അപമാനിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടം പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇപ്പറയുന്ന സാമ്രാജ്യത്തെ ശക്തികൾ എന്തുകൊണ്ട് ഇസ്രയേൽ ഓരം പറ്റികളായി നിലനിൽക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ജൂത സയണിസത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങകലെ ഫലസ്തീന്റെ മണ്ണിൽ ഇത്തരം ക്രൂര നരനായാട്ട നടത്തുമ്പോഴും നമ്മുടെ കേരളത്തിലടക്കമുള്ള ചില ക്രൈസ്തവ പാതിരിമാരുടെ നേതൃത്വത്തിൽ പോലും ഇസ്രയേൽ അനുകൂലമായ ജാഥകളും മുദ്രാവാക്യങ്ങളും മുഴങ്ങുന്നത് നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ക്രൈസ്തവ സയണിസം എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരത അവിടെയാ ഭീകരതയുള്ളത്. ഇസ്ലാമിന്റെ മടിത്തട്ടി വന്നല്ല ഭീകരത പരിശോധിക്കേണ്ടത്. ലോക സമൂഹത്തിന്റെ മുന്നിൽ ഭീകരതയുടെ ടെററിസത്തിന്റെ എല്ലാ വിത്തും വേരും ഇട്ടുകൊടുത്ത ക്രൈസ്തവ സയണിസം എന്നൊന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ജൂതരാഷ്ട്രം, ആ ജൂതരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നത് തിയോഡർ ഹെഡ്സൽ എന്ന് പറയുന്ന മനുഷ്യനാണ് എന്ന്. തിയോഡർ ഹെഡ്സൽ ലോകത്തിന്റെ മുന്നിൽ ഈ വാദഗതി അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ തിയോഡർ ഹെഡ്സൽ ഈ ചിന്താഗതി 1800s അവതരിപ്പിക്കുന്നതിന് മുമ്പ്, അതിന്റെ തുടക്കത്തിൽ 1800s ജനിക്കുകയും 1882 മരിക്കുകയും ചെയ്ത ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന ക്രൈസ്തവ പണ്ഡിറ്റ്, അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു പുതിയ തിയറിയുണ്ട്, ദൈവമക്കളെ സംബന്ധിച്ച തിയറി. അതുവരെയും ക്രൈസ്തവ ലോകം വെച്ചു പുലർത്തിയിരുന്ന ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദന്റെ കാര്യത്തിൽ ക്രൈസ്തവ ലോകത്തുണ്ടായ പുതിയൊരു ചിന്ത എന്ന് പറഞ്ഞാൽ 1800s ജോൺ നെൽസൺ ഡാർബി ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത്തരം ആളുകൾ ലോകത്ത് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ക്രൈസ്തവ ലോകം ഇവിടെയുണ്ട്. ബൈബിൾ കൈകാര്യം ചെയ്ത ഉൽപ്പത്തിയും അതുപോലെ തന്നെ ഉൽപ്പത്തി അടങ്ങുന്ന പഴനിയമവും അതുപോലെ തന്നെ പുതിയ നിയമവും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെയുണ്ട്. ആ ക്രൈസ്തവ സമൂഹത്തിന് യഹൂദലോബിയോട് ഒരു കാഴ്ചപ്പാടുണ്ട്. എന്തായിരുന്നു അത്? ജൂതനെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് എന്താ? ഖുർആൻ പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ കൊന്നവരാണവർ, അമ്പിയാക്കളെ കൊന്നവരാണവർ, നബിമാരെ പിച്ചു ചീന്തിയവരാണവർ. അമ്പിയാക്കളെ കൊന്നു എന്ന് മാത്രമല്ല, റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ, യേശുവിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചവനാണ് ജൂതൻ. യേശുവിനെ ഏറ്റവും അധികം ആക്രമിച്ചവനാണ് ജൂതൻ. യേശുവും ജൂതനാണ്, യേശുവും ജൂതനാണ്.
ആയേഷ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഫലസ്തീന്റെ മണ്ണിൽ ബത്ലഹേമിന്റെ മണ്ണിൽ ഊരു ചുറ്റുന്ന കാലയളവിൽ ആ യേശുവിന്റെ പിന്നാലെ നടന്നുകൊണ്ട് അക്രമിച്ചവനാണ് ജൂതൻ. യേശുവിന്റെ മാതാവ് മേരിയെ നോക്കിയിട്ട് വേശ്യയെന്ന് മുഖത്ത് നോക്കി വിളിച്ചവനാണ് ജൂതൻ. യേശുവിന്റെ വ്യഭിചാരപുത്രനാണ് എന്ന് പ്രഖ്യാപിച്ചവനാണ് ജൂതൻ. വ്യഭിചാരപുത്രനാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, യേശുവിന് കുരിശുരുക്കിയവനാണ് ജൂതൻ. റോമാ സാമ്രാജ്യത്തിന്റെ അരമനകളിൽ പോയി കുശുകുശുത്ത് യേശുവിനെതിരെ നിയമം നടപ്പാക്കിയിട്ട് അവസാനം യേശുവിന് കുരിശൊരുക്കിയിട്ട് കുരിശിൽ കയറ്റിയവനാണ് ജൂതൻ. യേശുവിന്റെ ശിഷ്യന്മാരെ കൊന്നുതല്ലിയവനാണ് ജൂതൻ. കൊല്ലുക മാത്രമല്ല, അവർ അഭിമാനത്തോടെ പറഞ്ഞു, ഖുർആൻ അത് പറഞ്ഞില്ലേ, ഇന്ന ഖതൽന ഈസ ബിൻ മറിയം, വേശ്യയായ മറിയമിന്റെ മേരിയുടെ മകനായ വ്യഭിചാരപുത്രൻ യേശുവിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് അഭിമാനത്തോടെ പറഞ്ഞവനാണ് ജൂതൻ. അല്ലാഹു ആണ് അതിന് മറുപടി പറഞ്ഞത്. മുഹമ്മദുർ റസൂലുള്ളാണ് അതിന് മറുപടി പറഞ്ഞത്. ഒരു വേള ക്രൈസ്തവർ പോലും അത് വിശ്വസിച്ചു. യേശുവിനെ അവർ കുരിശിലേറ്റി മനുഷ്യന്റെ സർവ്വപാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദൈവപുത്രനായി പിറന്ന യേശു കുരിശിൽ മരിച്ചു എന്ന് ക്രൈസ്തവ സമൂഹം പോലും വിശ്വസിച്ചപ്പോ, 114 മുമ്പ് നവോത്ഥാന നായകനായി കടന്നു വന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ അന്തിമ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ള ലോകത്തിന് ഓതിക്കൊടുത്തു, ഇല്ല മാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ സുബ്ബിഹ ലഹും. ഖുർആൻ പറയാണ് അവൻ അവരെ കൊന്നിട്ടില്ല, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല കേട്ടോ. ആര്? ജൂതന്മാർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. മുഹമ്മദ് നബി വരുമ്പോൾ പോലും യഹൂദലോബി അഭിമാനത്തോടെ പറയുന്നു, ഇന്ന ഖതൽന ഈസ ബിൻ മറിയം, വേശ്യയായ മേരിയുടെ പുത്രനായ വ്യഭിചാര പുത്രനായ യേശുവിനെ ഞങ്ങൾ കൊന്നുതള്ളി എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാ, മാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ സലബൂഹു, ക്രൂശിലേറ്റിയിട്ടുമില്ല. വലാക്കിൻ ശുബ്ബിഹ ലഹും, ആള് മാറിപ്പോയതാണ്. ബൽ റഫഅഹുല്ലാഹു ഇലൈ, മഹാനായ ഈസാ നബി അല്ലാഹു അവരിലേക്ക് ഉയർത്തിയതാണ്. ഈസാ നബിക്ക് വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദിച്ചു. മനസ്സിലാക്കണം, അവസാനം റോമൻ സാമ്രാജ്യം ഈ യഹൂദികൾ അവരെ കൊണ്ട് ഇടങ്ങേറായി. ചതിയുടെ പല രൂപങ്ങളും റോമൻ സാമ്രാജ്യം അന്ന് ഫലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്ന ഈ റോമൻ സാമ്രാജ്യത്തിന് നേരിടേണ്ടി വന്നപ്പോ അവർ പടിയടച്ച് പിണ്ടം വെക്കുക എന്ന മലയാള വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ജൂതനെ ആ മണ്ണിൽ നിന്ന് അടിച്ചു പുറത്താക്കേണ്ടി വന്നു. അവസാനം സർവനാശങ്ങളും അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് ജൂതൻ പറിച്ചെറിയപ്പെട്ടത്. അതും കഴിഞ്ഞ് 500 കൊല്ലം കഴിഞ്ഞ് അള്ളാഹിന്റെ റസൂൽ ലോകത്ത് വരുന്നത്. മനസ്സിലാക്കണം നമ്മൾ, ജൂതന്റെ എല്ലാവിധ കുരുത്തക്കേടുകളും ശത്രുതയും അനുഭവിച്ച് റോമക്കാർ അവരെ അടിച്ചു പുറത്താക്കി ലോകത്തിന്റെ മുക്കുമൂലകളിൽ ചിന്ന ഭിന്നമായി പോയ ജൂതലോബി, ആ ജൂതലോബിയോട് ക്രൈസ്തവ സമൂഹത്തിനൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് എന്ത് എന്ന്, 1800 വരെയുള്ള നിലപാട് എന്ത് എന്ന് നിങ്ങൾ കൃത്യമായി ചരിത്രം പഠിച്ചു മനസ്സിലാക്കണം. എന്തായിരുന്നു അത്? ഒരിക്കലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് എത്തിയ ഒരു ക്രൈസ്തവ സമൂഹവും ജൂതന്മാരെ ഉൾക്കൊണ്ടിട്ടില്ല. ചവിട്ടിമെതിച്ചു അവരെ, ചവിട്ടിമെതിച്ചു എന്ന് പറയും മാത്രമല്ല, ലക്ഷോപലക്ഷം ജൂത സമൂഹത്തെ കൂട്ടക്കൊല നടത്തി. ഹിറ്ററുടെ എന്ന് മാത്രം നമുക്കറിയുന്നത്, ഹിറ്റർ മാത്രമല്ല, ലോകത്ത് എവിടെ ക്രൈസ്തവ സമൂഹത്തിന് അധികാരം കിട്ടിയോ അവിടെയുള്ള ജൂത സമൂഹത്തെ ഗ്യാസ് ചേമ്പറിലിട്ട് നിഷ്ഠൂരമായി മനുഷ്യത്വമുണ്ട് എന്ന് പോലും അവർക്ക് ഒരു പരിഗണന കൊടുക്കാതെ നിഷ്ഠൂരമായി കൊന്നുതള്ളിയെ. ആ ഒരു കാലഘട്ടം 1800 മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇസ്ലാമിക ലോകം, അവർക്കും അധികാരം കിട്ടി, അവരും ഒരു വലിയ ദേശത്തിന്റെ ഒരു വലിയ സമൂഹത്തിന്റെ അധിപതികളായി മാറി. ജൂതന്റെ എല്ലാ ചതികളെ കുറിച്ചും അവന്റെ സർവ മനഃശാസ്ത്രത്തെ കുറിച്ചും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലും അനുഭവത്തിലും മനസ്സിലാക്കിയ മുസ്ലിം ഉമ്മത്ത് ഒരു വംശീയ വിരോധം ജൂതനോട് വെച്ചു പുലർത്തിയിട്ടില്ല. ചരിത്രം അതാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഇസ്ലാമിക സമൂഹം മദീനയിൽ നിന്ന് പടർന്നു പന്തലിച്ച് യർമൂക്ക് വഴി റോമു വഴി, യർമൂക്ക് വഴി പടർന്നു പന്തലിച്ച് ശാമു വഴി, ലബനാൻ വഴി, ജോർദാൻ വഴി, ആലപ്പ വഴി കടന്ന് മഗ്രിബ് വഴി, വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ നാട് വഴിയിട്ട് അവസാനം കടന്ന് ഏതാണ്ട് 7-ാം നൂറ്റാണ്ടാകുമ്പോ ത്വാരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ സമുദ്രം പിളർന്ന് അല്ലെങ്കിൽ സമുദ്രം കടന്ന്
ജിബ്രാൾട്ടർ കടന്ന് ലോകത്തെ ഏറ്റവും ചെറിയ കടലിടുക്കുകളിൽ ഒന്നായ ജിബ്രാൾട്ടർ കടന്ന് താരിഖ് ഇബ്നു സിയാദ് റഹിമഹുല്ലയുടെ നേതൃത്വത്തിൽ കടന്നുപോയി സ്പെയിനിലേക്കെത്തി. ആ സ്പെയിനിന്റെ മുഖത്തേക്ക് ഇറങ്ങിയിട്ട് യൂറോപ്പിന്റെ വാതിക്കൽ വരെ എത്തിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ നടന്നുപോയ ഇസ്ലാമിക സമൂഹം കടന്നുപോയിടത്തൊക്കെ ജൂതൻ ഉണ്ടായിട്ടുണ്ട് സ്പെയിനിലടക്കം. ആ സ്പെയിനിലേക്ക് ഇസ്ലാമിക സമൂഹം കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും അധികം ദീർഘശ്വാസം വിട്ടത് ജൂതനാണ്. കാരണം ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ കരവലയത്തിൽ നിന്ന് അവരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മുസ്ലിമും ജൂതന്മാർ ശ്വാസം വിട്ടത് മുസ്ലിം ഉമ്മത്ത് ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോഴാണ്. ആ കാലഘട്ടം കഴിഞ്ഞ് 1800 കഴിയുമ്പോ നമുക്കറിയാം ക്രൈസ്തവ ലോകത്ത് വലിയൊരു മാറ്റം ഉണ്ടായി. ഇന്നത്തെ ക്രൈസ്തവ സാമ്രാജ്യത്തെ രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളിൽ മുഴുവനും അത് വ്യാപിക്കുമാറ് ആ ചിന്തകൾക്ക് വലിയ വലിയ കടന്നുകയറ്റമുണ്ടായി. 1800 ഡാർവി എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തം, അദ്ദേഹമാണ് ജൂത സമൂഹത്തെ കുറിച്ചൊരു പുതിയ തീം ക്രൈസ്തവ ലോകത്തിന് ഇട്ടു കൊടുക്കുന്നത്. അവിടെ നിന്ന് വിഷയം പഠിച്ചാലേ ഇന്നിന്റെ വിഷയം മനസ്സിലാവൂ, അല്ലെങ്കിൽ നമുക്കിത് എത്തുമ്പിടിയും കിട്ടൂല. ഭീകരത എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭീകരത രാജ്യം, ഭീകര രാജ്യം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. നമ്മൾ കേട്ടല്ലോ സിറിയയിൽ ഐസിസ് വന്നു, എന്ത് ഐസിസിന്റെ പ്രശ്നം? ലോക രാജ്യം മുഴുവൻ അപലപിച്ചല്ലോ, എന്തായിരുന്നു ഐസിസിന്റെ പ്രശ്നം? ഐസിസിന്റെ പ്രശ്നം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നവർ പറഞ്ഞു. ഇസ്ലാമിക് സ്റ്റേറ്റ് വേണം, ഖിലാഫത്ത് വേണം എന്നവർ വാദിച്ചു. എന്നിട്ടവർ ദാഇഷ് എന്ന സംഘടനയുണ്ടാക്കി ഇറാഖിലേക്കും സിറിയയിലേക്കും ആ രണ്ട് രാജ്യങ്ങളുടെ പേരിൽ കടന്നു വന്നു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ക്ഷണിച്ചു, ഇങ്ങോട്ട് വാ, നമുക്കൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി അവർ സംഘടിച്ചു, പടക്കോപ്പുകൾ ഉണ്ടാക്കി, അത് ലോക ഭീകരതയായി എഴുതി വച്ചു. ലോകം മുഴുവൻ അപലപിച്ചു, അമേരിക്ക അപലപിച്ചു, ബ്രിട്ടൻ അപലപിച്ചു, റഷ്യ പടയിറക്കി, സൗദി അറേബ്യ അപലപിച്ചു, മുസ്ലിം രാജ്യങ്ങൾ എല്ലാവരും അപലപിച്ചു, എല്ലാവരും പ്രഖ്യാപിച്ചു ഇത് മനുഷ്യത്വമല്ല, ഇത് മാനവികതയല്ല, ഇത് ഭീകരതയാണ്. ആരും അംഗീകരിച്ചില്ല. അത് അത്തരമൊരു സിസ്റ്റം പോലും രൂപപ്പെടുത്തിക്കൊണ്ട് വന്നത് സാമ്രാജ്യത്തെ ശക്തികളുടെ പിൻബലത്തോടെയാണ്. ലോകം മുഴുവൻ അത് അപലപിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇതേ നിലപാട് ഇസ്രായേലിന്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നില്ല? ഐസിസ് ഏതൊരു പ്രത്യയശാസ്ത്രമാണോ മുന്നിൽ വെച്ചത്, അതിലും ഭീകരമായൊരു പ്രത്യയശാസ്ത്രമല്ലേ ഇസ്രായേൽ മുന്നിൽ വെക്കുന്നത്? ജൂതവംശീയത, ലോകത്തിന്റെ ഏത് കോണിലുള്ള ഒരു ജൂതനും ഇസ്രായേലിലേക്ക് ചെല്ലാം, പൗരത്വം കിട്ടും. മട്ടാഞ്ചേരിയിൽ ജീവിച്ച ജൂതന് പോലും ഇസ്രായേലിൽ പോയി ജീവിക്കാം. ജൂതന്മാർക്ക് മാത്രം ഒരു രാജ്യം.
സഹോദരങ്ങളെ, നാം വിശദീകരിച്ച് വന്നത് ജൂതന്മാർക്ക് വേണ്ടി മാത്രം ഒരു രാജ്യം, ജൂ സ്റ്റേറ്റ്. അവിടേക്ക് ഏത് ജൂതനും കടന്നു വരാം. ജൂതനായാൽ മതി, ജൂതനായാൽ പൗരത്വം. ഈ ലോകത്ത് ഏത് രാജ്യത്താണ് ഇതുള്ളത്? ഞാൻ മുസ്ലിമാണ്, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് സൗദി അറേബ്യയിൽ പൗരത്വം കിട്ടണം. ഞാൻ പോയാൽ എനിക്ക് പൗരത്വം കിട്ടുമോ? നേരെ ഓടിച്ചില്ല, ഞാൻ മുസ്ലിമാണ്, എനിക്ക് പൗരത്വം കിട്ടണം. സൗദി അറേബ്യയിൽ എങ്ങനെ പൗരത്വം കൊടുക്കോ? ഒരിക്കലും ഇല്ല. ഞാനിവിടുന്ന് നേരെ ദുബൈയിൽ ചെന്നു, അല്ലെങ്കിൽ യു എയിൽ ചെന്നു, ഇമാറാത്തിൽ ചെന്നു. എനിക്ക് വലിയ ആഗ്രഹം ഇവിടെ ജീവിക്കണം. ഞാൻ പറയാണ്, മുസ്ലിം ഭരണാധികാരികളല്ലേ ഇവിടെ ഉള്ളത്, എനിക്കിവിടെ പൗരത്വം തരണം എന്ന് പറഞ്ഞാൽ പൗരത്വം കിട്ടുമോ? ഒരിക്കലുമില്ല. ലോകത്തൊരിടത്തും ഈ സിസ്റ്റം ഇല്ല. വംശീയതയുടെ പേരിൽ പൗരത്വം, മതത്തിൻ്റെ പേരിൽ പൗരത്വം, ഈ രൂപത്തിൽ ലോകത്തുള്ള ഏക രാജ്യം എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ഇതിലും വലിയ ഭീകരത എന്താ ഉള്ളത്? ഇതിലും വലിയ ടെററിസം എന്താ ഉള്ളത്? ഇതിലും വലിയ മതരാഷ്ട്രവാദം എന്താ ഉള്ളത്? പക്ഷെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഭീകരതയും അതുപോലെ തന്നെ ടെററിസവും ലോകത്ത് നിലനിന്നിട്ട് ലോകരാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് പറയുന്നു? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പുറകിൽ ഒരു മതകീയമായ മാനമുണ്ട്, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് 1800 രൂപപ്പെട്ടത്. അതൊരിക്കലും ജൂത സയണിസമല്ല, ക്രിസ്ത്യൻ സയണിസമാണ്. പലപ്പോഴും ലോകത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു, ജൂത സയണിസമാണ് ലോകത്ത് ചർച്ച. അല്ല, ജൂത സയണിസം ലോകത്ത് രൂപപ്പെടുന്നതിന് മുമ്പ് രൂപപ്പെട്ട ക്രിസ്ത്യൻ സയണിസം. ബ്രൈഡം പറയണ്ടല്ലോ, ഒരു ജൂത സയണിസ്റ്റായി എനിക്ക് ജനിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നാണ്. ഈ അവസാന സമയത്ത് പോലും അഹ്ലി ഹോസ്പിറ്റൽ തകർത്തിട്ട് 500 മക്കളെ കൊന്ന അതിൻ്റെ പിറ്റേന്ന് ബ്രൈഡൻ ഇസ്രയേലിൽ വന്നപ്പോൾ പോലും പറഞ്ഞത് എന്താണ്? എനിക്കൊരു ജൂത സയണിസ്റ്റ് ആകാൻ കഴിയാതെ പോയതിലുള്ള വിഷമമാണ് എന്നാണ്. കാരണം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സയണിസ്റ്റാണ്. ജോർജ് ബുഷ് ഒരു ക്രിസ്ത്യൻ സയണിസ്റ്റാണ്. ഈ സയണിസത്തിലേക്ക് ഇവരെങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് രണ്ട് തരം ഇഷ്ടജനതയുണ്ട്. ഒന്ന് സ്വർഗീയ ജനതയായ ക്രൈസ്തവ സഭ, രണ്ടാമത്തേത് ഭൂമിയിലെ സ്വന്തം ജനതയായ ജൂതന്മാർ. ഇങ്ങനെ രണ്ട് ഇഷ്ടജനവിഭാഗം ദൈവത്തിനുണ്ട് എന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് 1800 അതുവരെ ക്രൈസ്തവ ലോകം ജൂത സമൂഹത്തെക്കുറിച്ച് വിചാരിച്ചിരുന്ന ധാരണകളെ മുഴുവനും തകർത്തുകൊണ്ട് ബൈബിൾ കോട്ടിങ്ങുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജോൺ നെൽസൺ ഡാർബി കടന്നു വന്നു 1800. അമേരിക്കയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പോയി ക്രൈസ്തവർക്കിടയിൽ ആ വ്യക്തിയിലൂടെ ഈ ചിന്ത വല്ലാതെ പ്രസരിപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് 1909 സ്കോൾഫീൽഡ് റെഫറൻസ് ബൈബിളായി തയ്യാറാക്കി കൊണ്ടുവന്ന ആ ബൈബിളിൽ ഈ ചിന്ത അതിൻ്റെ ഒരു വേഷപ്പകർച്ച എന്ന രൂപത്തിൽ ഈ ചിന്ത അവതരിപ്പിക്കപ്പെട്ടത്. ആ റെഫറൻസ് ബൈബിളിലാണ് ഫലസ്തീൻ്റെ മണ്ണിലേക്ക് ജൂതർ കടന്നു വരും എന്ന ചിന്ത. അങ്ങനെ കടന്നു വരുന്നത് വരെ, അഥവാ ഫലസ്തീൻ്റെ മണ്ണിലേക്ക് ജൂതന്മാർ കടന്നു വരുന്നത് വരെ യേശുവിൻ്റെ രണ്ടാം വരവുണ്ടാവുകയില്ല എന്ന ചിന്ത ബൈബിൾ കോട്ടിങ്സുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് 1909 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഛിന്ന ഭിന്നമായി ചിന്നിച്ചിതറിക്കിടക്കുന്ന ജൂതലോബികൾക്ക് വേണ്ടി ഫലസ്തീൻ ആദ്യമായി ഓഫർ ചെയ്തത് ജൂത സയണിസമല്ല, ക്രിസ്ത്യൻ സയണിസമാണ്. 1909 അത് തുടങ്ങിയെങ്കിൽ അവിടുന്ന് പിന്നീട് അങ്ങോട്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ലോർഡ് ഷാഫ്റ്റ്സ്ബറി എന്ന് പറയുന്ന മനുഷ്യൻ 1801 അയാൾ ജനിക്കുന്നത്, 1885 അയാൾ മരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ക്രൈസ്തവ സയണിസ്റ്റ് ആശയങ്ങൾക്ക് പ്രായോഗിക പദത്തിൽ കൊണ്ടുവരാനുള്ള ഒരാശയത്തലം, അഥവാ ഡാർബിയുടെ ചിന്താഗതികളെ അതിന് എല്ലാവിധ പൊടിപ്പും തെങ്ങലും വെച്ചുകൊണ്ട് അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡാർബിയുടെ തത്വങ്ങൾ സ്വീകരിച്ച് കടന്നു വന്ന ലോർഡ് ഷാഫ്റ്റ്സ്ബറി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനിലൂടെയാണ്
തിയോഡർ ഹെഡ്സൽ എന്ന് പറയുന്ന മനുഷ്യന്റെ വിയന്നയിലെ പത്രപ്രവർത്തകനായിരുന്ന തിയോഡർ ഹെഡ്സലിന് ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കിട്ടുന്നത്. അപ്പൊ തിയോഡർ ഹെഡ്സൽ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രൂപത്തിൽ ക്രൈസ്തവ സയണിസം ഈ ലോകത്തിന്റെ മുന്നിൽ ഈ ചിന്ത അവതരിപ്പിച്ചിരുന്നു. ജൂത ലോബി കടന്നു വന്ന് ജൂത സയണിസം കടന്നു വന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച മുദ്രാവാക്യമുണ്ടല്ലോ, കുപ്രസിദ്ധമായ മുദ്രാവാക്യം. എന്താണ് ആ മുദ്രാവാക്യം? അർളുൻ ബിലാ ഷഅബ് ലിഷഅബിൻ ബിലാ അർൾ, എ ലാൻഡ് വിത്തൗട്ട് എ പീപ്പിൾ ഫോർ എ പീപ്പിൾ വിത്തൗട്ട് എ ലാൻഡ്. ഏറ്റവും വികൃതമായ മുദ്രാവാക്യം ജൂത സയണിസം ഉറക്കെ പറഞ്ഞ മുദ്രാവാക്യമാണത്. ദേശമില്ലാത്ത മണ്ണ് അല്ല, പിന്നെ മനുഷ്യരില്ലാത്ത പീപ്പിൾ ഇല്ലാത്ത ജനതയില്ലാത്ത ദേശം, ദേശമില്ലാത്ത ജനതക്ക് ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കണം. തിയോഡർ ഹെഡ്സലിലൂടെ ജൂത സയണിസം രൂപപ്പെടുമ്പോൾ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം പോലും യഥാർത്ഥത്തിൽ അത് ക്രൈസ്തവ സയണിസം പറഞ്ഞുകൊടുത്തല്ലെങ്കിൽ അവരുടെ തത്വശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയ സിദ്ധാന്തത്തെ കടമെടുത്ത് അവതരിപ്പിക്കുകയായിരുന്നു തിയോഡർ ഹെഡ്സൽ ചെയ്തത്. അപ്പൊ ക്രൈസ്തവ സയണിസത്തിന്റെ ജാരസന്തതിയാണ് ജൂത സയണിസം എന്ന് പറഞ്ഞാൽ. ആ ക്രൈസ്തവ സയണിസത്തിന്റെ അടിസ്ഥാനം ഫലസ്തീന്റെ മണ്ണിലേക്ക് ജൂത സമൂഹം കുടിയേറി അവിടെ അവർ ആധിപത്യം സ്ഥാപിച്ചാൽ യേശുവിന്റെ രണ്ടാം വരവുണ്ടാവൂ. യേശുവിനെ കൊന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്താൽ യേശു രണ്ടാമത് വരൂ. എന്തൊരു വൈരുദ്ധ്യമാണ്! നമ്മൾ പലപ്പോഴും സംശയിക്കാറുണ്ട്, അത്ഭുതപ്പെടാറുണ്ട്. ജൂതൻ യേശുവിനെ കൊന്നവൻ, യേശുവിനെ കുരിശിലേറ്റിയവൻ, യേശുവിൻ്റെ അമ്മയെ അപമാനിച്ചവൻ, യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊന്നവൻ, എങ്ങനെയാണ് ഈ ക്രൈസ്തവർ ഇവരെ അനുകൂലിക്കുക? നമ്മൾ സംശയിക്കുകയാണ്, തിരിച്ചും മറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്, ഇതെങ്ങനെയാണ് നോക്കുക? ഇത് രണ്ടും സാധാരണ പറയും ഓരോ മുദ്രയും പോലെയാണ്, ഒരു നിലക്കും ചേരൂല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആ ഒരു പഠനം നമ്മൾ നടത്തുമ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ക്രൈസ്തവ സയണിസം എന്ന ഒന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലോക പോലീസുകൾ പോലീസായി ചമയുന്ന അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾക്കിടയിൽ അവിടുത്തെ നേതൃത്വത്തിനിടയിൽ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വികൃതമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ട് ജൂതലോബി വന്നപ്പോൾ എന്താണ്? എ ലാൻഡ് വിത്തൗട്ട് എ പീപ്പിൾ ഫോർ എ പീപ്പിൾ വിത്തൗട്ട് എ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ ലാൻഡ്? ഏ ലാൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ് ആ നാട്? ആളില്ലാത്ത നാടേതാ? ജനതയില്ലാത്ത ദേശമേതാ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇബ്രാഹിം നബി നടന്നുപോയ ഇടം എന്നാ പറഞ്ഞ്. ഇബ്രാഹിം നബി എത്ര നടന്നിട്ടുണ്ട്? ഇബ്രാഹിം നബി ജനിച്ചത് ഇറാഖിലെ ഊർ പട്ടണത്തിലാണ്. ആ ഊർ മുതൽ ഇബ്രാഹിം നബി പിന്നെ വന്നത് കാനാനികൾ താമസിച്ചിടത്താണ്. അവിടുന്ന് ഇബ്രാഹിം നബി വന്നത് ഫലസ്തീനിലേക്കാണ്. പിന്നെ ഇബ്രാഹിം നബി പോയത് ഈജിപ്തിലേക്കാണ്. ആ ഈജിപ്തിൽ നിന്ന് പിന്നെ ഇബ്രാഹിം നബി പോയത് മക്കത്തേക്കാണ്. അപ്പൊ ജൂതൻ പറഞ്ഞ ലാൻഡ് ഏതെന്ന് മനസ്സിലായോ? ജൂതൻ പറഞ്ഞ ലാൻഡ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഫലസ്തീൻ എന്ന് പറയുന്ന ചെറിയ കണ്ടം മാത്രമല്ല, ഇറാഖിലെ ഊർ മുതൽ സഞ്ചരിച്ച് ഫലസ്തീനടക്കം, ലബനാനടക്കം, ജോർദാനടക്കം, സിറിയ അടക്കം, അവിടെ നിന്നിങ്ങനെ കടന്നു പോയിട്ട് ഈജിപ്തടക്കം, മക്കയും മദീനയും അടക്കമുള്ള പ്രദേശമാണ് ഈ എ ലാൻഡ് വിത്തൗട്ട് എ പീപ്പിൾ, ആളില്ലാത്ത സ്ഥലം. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്ത് സാംസ്കാരിക പഴക്കത്തിൻ്റെ, തലമുറകളുടെ പഴക്കത്തിൻ്റെ, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ ഊറ്റം പറയാൻ കഴിയുന്ന രാജ്യമാണ് ഈജിപ്ത്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാൻ കഴിയുന്ന ഇടമാണ് സിറിയ. നൂറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാൻ കഴിയുന്ന ഇടമാണ് ലബനാൻ. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാൻ കഴിയുന്ന ഫലസ്തീനും ഇറാഖും മക്കയടങ്ങുന്ന സൗദി അറേബ്യ അടക്കമുള്ള, മക്കയും മദീനയും അടക്കമുള്ള പ്രദേശത്ത് മനുഷ്യരില്ല, പീപ്പിളില്ല, ഷാബില്ല എന്ന് പറയുമ്പോൾ ജൂതനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലിപ്പെന്നറിയോ? ലോകത്ത് ജൂതനല്ലാത്തവരൊന്നും മനുഷ്യനല്ല എന്നൊരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അവരവരുടെ പ്രത്യയശാസ്ത്രം കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ടല്ലേ നമുക്കറിയാം ഫലസ്തീൻ്റെ മണ്ണിലെ ചെറിയ മക്കൾ അവരുടെ മുഖത്ത് നോക്കിയാൽ, അവരുടെ പുഞ്ചിരി കണ്ടാൽ, ആ മുഖത്ത് കവിളത്തൊരു ഉമ്മ കൊടുത്ത് എഴുന്നേറ്റ് വരാനല്ലാതെ എങ്ങനെയാണ് ആ മനുഷ്യമൊക്കെ ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തോന്നുന്നത്? ഈ പറയുന്ന ലോകരാജ്യങ്ങൾ മുഴുവൻ കൊണ്ടുപോയി ബോംബിടുന്നത് വലിയ മനുഷ്യരുടെ മുന്നിൽ ഈ കുഞ്ഞുമക്കളെ കൊല്ലാനാണ്. ഈ ചെറിയ പിഞ്ചുങ്ങളെയാണ്, പിഞ്ചുമക്കളെയാണ് കൊല്ലുന്നത്. എങ്ങനെയാണ് കൊല്ലാൻ തോന്നുന്നത് ഈ മക്കളെ? എങ്ങനെയാണ് അവരുടെ മുകളിൽ കൊണ്ടുപോയിട്ട് മാരകായുധങ്ങളിൽ മാരകമായ വിഷമടങ്ങുന്ന ഈ സ്ഫോടന വസ്തുക്കൾ വലിച്ചെറിയാൻ കഴിയുന്നത്?
അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർ ജൂതനല്ലാത്തവരെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മറക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മായ്ക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ യഹൂദ മനസ്സ്. അതാണ് അവർ ആ പ്രഖ്യാപനം നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ, പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഒരു മുദ്രാവാക്യം മുഴക്കി, തങ്ങളുടേതായ ഒരു ചിന്ത മുഴക്കിയിട്ട് യഹൂദലോബി ഒരു രാഷ്ട്രം വേണമെന്ന് വാദിച്ച് മുന്നോട്ട് വരുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും അതിന് എല്ലാവിധ ഒത്താശയും നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകരാജ്യങ്ങളിൽ ഇതിനു വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ആളുകൾ മുഴുവൻ ക്രൈസ്തവ സയണിസത്തിൻ്റെ ആളുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ഷാഫ്റ്റ്ബറിയിൽ നിന്ന് പിന്നെ തുടങ്ങി കടന്നു വന്നാൽ വില്യം ഹെർ മാത്രമല്ല, ഡേവിഡ് ലോയിഡ് ജോർജ്, അതുമാത്രമല്ല പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ആർത്തർ ജെയിംസ് ബാൽഫർ. ബ്രിട്ടൻ ബാൽഫർ ഡിക്ലറേഷൻ നടത്തിയതിനെ സംബന്ധിച്ച് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഏകപക്ഷീയമായി ഈ പറയുന്ന ഇസ്രയേൽ ജൂതവംശത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന സയണിസ്റ്റ് ലോബിക്ക് കടന്നു കയറാനുള്ള എല്ലാവിധ അവകാശങ്ങളും രേഖയിലൂടെ എഴുതി ഒപ്പിട്ട് കൊടുത്ത കുപ്രസിദ്ധമായ ബാൽഫർ ഡിക്ലറേഷൻ. ഈ ആർത്തർ ജെയിംസ് ബാൽഫറാണ് 1930 മരിച്ച ഈ വ്യക്തിയാണ് അതിനുവേണ്ടിയുള്ള എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തത്. അവിടെ നിന്നുകൊണ്ടാണ് ജൂതന്മാർ മെല്ലെ മെല്ലെ ആ രാജ്യത്തേക്ക് കുടിയേറുകയും മാത്രമല്ല ഈ പറയുന്ന സർവവിധ നരനായാട്ടും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത്തരം നരനായാട്ടുകൾ നടക്കുമ്പോൾ, ഭീകരത നടക്കുമ്പോൾ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ അക്ഷദിക്കുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ മണ്ണിൽ കടന്നു വന്നു, അന്തിമ റസൂലായി കടന്നു വന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് കൊടുത്ത ഒരു ബോധ്യമുണ്ട്, ബോധമുണ്ട്. എന്താണ് ആ ബോധ്യം? എന്താണ് ആ ബോധ്യം? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു ബോധവും ബോധ്യവുമുണ്ട് ലോകത്തിൻ്റെ മുന്നിൽ. ഒരുപക്ഷെ യാദൃച്ഛികമായിട്ടാവാം ക്രൈസ്തവ ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അറബ് സമൂഹത്തിൻ്റെ നെഞ്ചത്ത് കുത്തണം എന്ന രൂപത്തിൽ തന്നെ ഫലസ്തീൻ്റെ മണ്ണിലേക്ക് ഈ ജൂത സമൂഹത്തെ കൊണ്ടുവന്നിട്ട് അവർക്കൊരു രാജ്യം, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ചു കൊടുത്ത് അറബി സമൂഹത്തിൻ്റെ നെഞ്ചകത്തേക്ക് കത്തികയറ്റുക എന്നൊരു ഗൂഢലക്ഷ്യം അവരുടെ പിന്നിലുണ്ട്. അതുമാത്രമല്ല, ലക്ഷ്യം ഈ ജൂത സമൂഹത്തിൻ്റെ ചൊറിച്ചിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്ന വേറെ ചില ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഏതായിരുന്നാലും ശരി, ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത് ജസീറത്തുൽ അറബിയില, മക്കയിലാണ്. ആ മക്കയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ആദ്യ നാളുകളിൽ തന്നെ മുസ്ലിം ഉമ്മത്തിനൊരു ബോധം നൽകുന്നുണ്ട്. നമ്മളെപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ പശ്ചിമേഷ്യ നീറുന്നത് എന്ന്. ഒരവകാശവുമില്ലാത്ത ജൂതൻ അവിടെ വന്ന് എങ്ങനെയാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന്. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെ, നുബുവത്തിൻ്റെ സാക്ഷീകരണം സാധ്യമാകുന്നത് ലോകത്ത്. ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ പാശ്ചാത്യ ലോകത്തുള്ള നിരവധി അനവധി മനുഷ്യർ സോഷ്യൽ മീഡിയകളിലൂടെ രംഗത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നൊരു ചോദ്യം, എങ്ങനെയാണ് ഈ ഫലസ്തീനിലെ മനുഷ്യർക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ മഴ പെയ്യുന്നത് പോലെ ഒരു മാസം കൊണ്ട് ഏതാണ്ട് 5000-ലധികം മിസൈലിട്ട്, അതിൻ്റെ ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണാൻ കഴിയും. ചാരമായി കിടക്കുന്ന ഗസ്സയുടെ ചിത്രങ്ങളാണ്, ചാരമായി കിടക്കുന്ന ഗസ്സയുടെ ചിത്രങ്ങളാണ്. ആ തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകൾക്കിടയിൽ സോഫയിട്ടിരുന്ന് കാവ കുടിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ഫലസ്തീനിൽ കാണാൻ കഴിയും. നമ്മൾ വിചാരിക്കും ഇവരേതോ റിസോർട്ടിലിരിക്കുകയാണ്. നല്ല ഈ പറയുന്ന മിസൈലുകൾ വന്ന് തകർന്നിട്ട് വീടും ബിൽഡിങ്ങും ഫ്ളാറ്റുകളും തകർന്ന് തരിപ്പണമായിട്ട് അവസാനം കിട്ടിയത് രണ്ട് സോഫയാണ് അതിൻ്റെ ഉള്ളിലുള്ള. ആ സോഫയിൽ അവർ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാവ കുടിക്കുകയാണ്. നിരാശരായ മനുഷ്യർ, ആ മനുഷ്യരല്ലേ അവിടെ കാണുന്നത്? ആവേശമുറ്റിയ മനുഷ്യരെയാണ് കാണുന്നത്. ചെറിയ മക്കളെ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ കൈകളിൽ അവർ എഴുതിക്കുകയാണ്, പേരെഴുതിക്കുകയാണ്. ഒരാൾ പേന കൊണ്ട് സുന്ദരമായി പേരെഴുതുകയാണ്. കല്യാണ വീട്ടിൽ
മൈലാഞ്ചിയുടെ അന്ന് മൈലാഞ്ചിയിടുകയല്ല, ഒരാളൊരു പേനയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ മക്കൾ വന്നിട്ട് കൂടെ കൂടിക്കണം, എൻ്റെ ഒരു വഴക്കിടൻ എൻ്റെ പേര് ഡിസൈൻ പോരെ, അത് ഉഷാറായി നല്ല തടിപ്പിച്ചെഴുത് കൈവെള്ളയിൽ അവർ പേരെഴുതിക്കുകയാണ്. എന്തിനാ പേരെഴുതിക്കുന്ന അറിയോ? നാളെ നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വികൃതമാക്കപ്പെട്ട എൻ്റെ മയ്യത്ത് കിട്ടുമ്പോൾ ഞാനാണ് മരിച്ചു കിടക്കുന്നത് എന്ന അഡ്രസ്സിന് വേണ്ടിയാണ് മക്കൾ, ചെറിയ മക്കൾ കയ്യിൽ പേരെഴുതിക്കുന്നത്. നാളെ രാവിലെ ഒരു കബന്ധമായി തെരുവിൽ ഞാൻ കിടക്കുമ്പോൾ എന്നെ തിരിച്ചറിയാൻ വേണ്ടി ഞാനാണ് ഈ കിടക്കുന്നത് മുഹമ്മദ് യാസീൻ എന്ന 7 വയസ്സുകാരനാണ് അല്ലെങ്കിൽ 6 വയസ്സുകാരനാണ് ഈ കിടക്കുന്നത് എന്ന് തിരിച്ചറിയണം, എൻ്റെ മയ്യത്തിന് തിരിച്ചറിയണം. അതുകൊണ്ട് എൻ്റെ കൈത്തണ്ടയിൽ പേരെഴുതി തരൂ എന്ന് പറഞ്ഞ് ചെറിയ മക്കൾ പോയിട്ട് കരഞ്ഞിട്ടല്ല നിൽക്കണത്. അവരുടെ മുഖത്ത് അവരുടെ കണ്ണുകളിൽ ഭീതിയുടെ പേടിയുടെ ഒരംശമില്ല. എന്നാൽ നിങ്ങൾ അപ്പുറത്ത് ആ മതിലിൻ്റെ അപ്പുറത്തേക്കൊന്ന് നോക്കൂ, സൈറൻ മുഴങ്ങുമ്പോൾ, ഇവിടെ ഏതോ ഒരു ഓലപ്പടക്കാരോ കത്തിച്ചതാണ്, അതിൻ്റെ പേരിൽ സൈറൻ മുഴങ്ങുമ്പോൾ പായുന്ന മനുഷ്യരെ കാണാം അപ്പുറത്ത്, മതിലിൻ്റെ അപ്പുറത്ത്. ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യരും നോക്കുകയാണ് ഇവരെ. എങ്ങനെയാണ് ഈ ആളുകൾ ഇത്രയും പുഞ്ചിരിച്ചുകൊണ്ടും ഇത്രയും സമാധാനത്തോടെയും അവിടെ ജീവിക്കുന്നത്? കുടിക്കാൻ വെള്ളമില്ല, കറണ്ടില്ല, ഭക്ഷണമില്ല, വീടില്ല കയറിക്കിടക്കാൻ. ഈ ചാരക്കൂമ്പാരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവർക്കെങ്ങനെ ഇത്രയും സമാധാനത്തോടെ നിലകൊള്ളാൻ സാധിക്കുന്നു എന്ന് അത്ഭുതത്തോടെ ലോകരാജ്യത്തെ വലിയ വലിയ ചിന്തകന്മാരും മനുഷ്യ മനസ്സുകളെ കാണുന്നവരും അത്ഭുതത്തോടെ നോക്കി, ഇവരെന്തും മനുഷ്യരാണ് എന്നും, എന്തും മനുഷ്യരാണ് എന്നും. ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഷാം എന്നുള്ളത് ചെറിയൊരു പ്രദേശമല്ല. പശ്ചിമേഷ്യൻ പ്രശ്നം ഇന്ന് അവസാനിക്കുന്ന, ഇന്നും നാളെയും അത് അവസാനിക്കില്ല. ലോകം മുഴുവനും അങ്ങോട്ട് കാതോർക്കും, ലോകം മുഴുവനും അങ്ങോട്ട് കാതോർക്കും. കാരണം മബ്ദഉ റിസാല, റിസാലത്തിൻ്റെ തുടക്കം മക്കയിലാണ്. എന്നാൽ അതിൻ്റെ മടക്കം ഉണ്ടാവുക ഷാമിലാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനത് പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ദുആയുണ്ട്. എന്താ റസൂൽ നടത്തിയ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ശാമിന് നീ ബർക്കത്ത് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ യമനിന് നീ ബർക്കത്ത് നൽകണമേ. ഇത് കേട്ടപ്പോ ഒരു സംഘം ആളുകൾ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ വഫീ നജീദിനാ, ഞങ്ങളുടെ ഇറാഖിന് വേണ്ടി കൂടി അങ്ങ് പ്രാർത്ഥിക്കണേ റസൂലേ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ശാമിനും യമനിനും ബർക്കത്ത് നൽകണേ. അവര് പറഞ്ഞു, യാ റസൂലല്ലാ വഫീ നജീദിനാ, ഞങ്ങളുടെ ഇറാഖിന് വേണ്ടി കൂടി അങ്ങ് പ്രാർത്ഥിക്കണേ നബിയേ. മൂന്നാമത്തെ വട്ടവും അവരിങ്ങനെ ആവർത്തിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുനാ കസ്സലാസിലു വൽ ഫിതൻ വബിഹാ യത്ലു കർണു ശൈത്താൻ, അവിടെയാണ് എല്ലാ ഫിത്നകളും എല്ലാ കുഴപ്പങ്ങളും പുറത്തു വരിക, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടു തവണയും അല്ലാഹുവിന്റെ റസൂൽ ശാമിന് ബർക്കത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല യമനിന് നീ ബർക്കത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാഉ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്നമാ തക്കഉ ബിൽ അഹം ഫൽ അഹം. ആദ്യം പ്രവാചകനും പറഞ്ഞത് ശാമാണ്, പിന്നെയാണ് യമൻ പറഞ്ഞത്. ആദ്യം ഒരു കാര്യത്തെ അല്ലാഹുവിന്റെ റസൂല് മുന്തിക്കുന്നുവെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രാധാന്യം കൊണ്ടാണത്. അപ്പൊ ശ്യാം എന്ന് പറയുന്ന പ്രദേശം ലബനാനും ജോർദാനും സിറിയയും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന ആ പ്രദേശം, ആ പ്രദേശത്തിന് വേണ്ടി പ്രവാചകൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൂബാലിശ്യാം തൂബാലിശ്യാം. ആ ശ്യാമിനെല്ലാ നന്മകളും, ശ്യാമിനെല്ലാ നന്മകളും, ശ്യാമിനെല്ലാ നന്മകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്താണ്, മദീനത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശ്യാമിനെല്ലാ നന്മകളും,
ശാമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇന്ന് ചാരമാക്കപ്പെടുന്ന പ്രദേശങ്ങൾ, ലബനാൻ അടങ്ങുന്ന, ജോർദാൻ അടങ്ങുന്ന, ഫലസ്തീൻ അടങ്ങുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാലി ശ്യാം, ശ്യാമിന് നന്മകൾ നേരുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, ലി അയ്യദാലിക യാ റസൂലല്ലാ, ഇത്തരം ഒരു പ്രശ്നങ്ങളോ ഇത്തരം ഒരു ചർച്ചകളോ ഇത്തരമൊരു മീഡിയ പ്രാധാന്യമോ ഒന്നുമില്ലാത്ത കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, ലി അയ്യിഷൈഇൻ ദാലിക്, എന്തിനാണ് റസൂലെ ശ്യാമിന് നിങ്ങൾ ആശംസ നേരുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലി അന്ന മലായികത്തുർ റഹ്മാനി ബാസിതതുൻ അജ്നഹതഹ അലൈഹി, അള്ളാഹുവിൻ്റെ മാലാഖമാർ ചിറക് വിരിച്ചവിടെ നിൽപ്പുണ്ട്. അള്ളാഹുവിൻ്റെ മാലാഖമാർ ചിറക് വിരിച്ചവിടെ നിൽപ്പുണ്ട്. മനസ്സിലാക്കണം. മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. നബി പറഞ്ഞു, അതാനി ജിബ്രീൽ ബിൽഹുമ്മാ വത്താഊൻ, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നിട്ട് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഓഫർ തന്നു. ഒന്ന് ഹുമ്മാ, പനി. രണ്ട് വത്താഊൻ, പ്ലേഗ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഫഅംസക്തുൽ ഹുമ്മാ ബിൽ മദീന, ഞാൻ മദീനയ്ക്ക് വേണ്ടി പനി തിരഞ്ഞെടുത്തു. പനി, മദീനയിൽ പോയ ആളുകൾക്ക് ഇപ്പോഴും പനിക്കും. മദീനയിൽ പോയെന്ന് വന്നാൽ ആളുകൾക്ക് പനിക്കും. മദീനയ്ക്ക് വേണ്ടി ഞാൻ പനി തിരഞ്ഞെടുത്തു. വാർസൽതു താഊന ഇല ശാം, താഊൻ എന്നുള്ളത് ഞാൻ ശാമിന് കൊടുത്തു. താഊൻ ഞാൻ ശാമിന് കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അതിന് വിശദീകരണം തരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, എന്താ ഇപ്പോൾ അങ്ങനെ ഒരു പണി കൊടുത്തത്? അത് പണി കൊടുത്തതല്ല. നമ്മൾ വിചാരിക്കും ഈ പല പണിയും എന്ന് വിചാരിക്കുന്നിടത്തൊക്കെ റഹ്മത്തുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്. നമുക്ക് പണി കിട്ടുന്നു എന്ന് വിചാരിക്കുന്നത് അത് റഹ്മത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂൽ, ഫത്താഊനു ഷഹാദത്തുല്ലി ഉമ്മത്തി വറഹ്മ, താഴൂൻ എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഷഹാദത്താണ്, ഷഹീദാണ് അവൻ. ഒരാൾക്ക് താഴൂൻ പ്ലേഗ് ബാധിച്ച് അവൻ മരിച്ചാൽ ഫഹുവ ഷഹീദ്, ഷഹീദിൻ്റെ പ്രതിഫലമാണ് അവന്. ഫത്താഊനു ഷഹാദത്തുല്ലി ഉമ്മത്തി വറഹ്മ വരിജുസുൻ അലൽ കാഫിർ, അവിശ്വാസികളെ മേൽ അതൊരു പ്രയാസമാണ്, അതൊരു പ്രതിസന്ധിയാണ്, അതൊരസുഖമാണ്, അതൊരു പ്രയാസകരമായതാണ്. പക്ഷേ ഫത്താഊനു ഷഹാദത്തുല്ലി ഉമ്മത്തി വറഹ്മ, പ്ലേഗ് എന്നുള്ളത് എൻ്റെ ഉമ്മത്തിൻ്റെ ഷഹാദത്താണ്, കാരുണ്യമാണ്. മനസ്സിലാക്കണം, അത് ലോകത്ത് സംഭവിച്ചു. നമുക്കറിയാം, അമവാസിനെ സംബന്ധിച്ച് ലോകത്ത് ഇപ്പോൾ കൊറോണ വന്ന കാലഘട്ടത്തിലാണ് കീപ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത്. ആളുകൾ ബന്ദിയാക്കപ്പെട്ടു വീടുകളിൽ, ആളുകൾ ഓരോ റൂമിൽ പ്രത്യേകം താമസിച്ചു. അങ്ങനെ അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം രൂപപ്പെട്ടു കൊറോണ വന്ന കാലത്ത്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം സ്വഹാബത്ത് 114 മുമ്പ് ഈ സിസ്റ്റം മുഴുവനും ശ്യാമിൻ്റെ മണ്ണിൽ നടപ്പാക്കി. ഇബ്നു സഅദിന്റെ തബഖാത്ത് മറിച്ചു നോക്കിയാൽ കാണാം, മാ യസീദു അലാ മിഅത്തി റജുലിൻ ഇമ്മൻ നസല ബിശ്ശാം മിൻ സ്വഹാബത്തി റസൂലില്ലാ, നൂറുകണക്കിന് സ്വഹാബികളെ ഞങ്ങൾ ശ്യാമിൽ കണ്ടിട്ടുണ്ട്. നൂറുകണക്കിന് സ്വഹാബികൾ ശ്യാമിലേക്ക് പോയി. മുഹമ്മദ് റസൂലുള്ളാഹി വഫാത്തായതിന് ശേഷം സ്വഹാബികൾ തിരഞ്ഞെടുത്തു ശ്യാം. ആരൊക്കെയാണ്? ചിലറക്കാരല്ലേ, അബൂ ഉബൈദത്തുൽ ജറാഹ്, ബിലാൽ ഇബ്നു റബാഹ്, ഉബാദത്തു ഇബ്നു സാബിത്, സഅദ് ഇബ്നു ഉബാദ, അബുദർദ, ശുറഹ്ബീൽ ഇബ്നു ഹസന, ഖാലിദ് ഇബ്നു വലീദ്, അതുപോലെ തന്നെ ഇയാദ് ഇബ്നു ഉൻ, അതുപോലെ ഫദ്ൽ ഇബ്നു അബ്ബാസ്, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ, അങ്ങനെ തുടങ്ങി നിരവധി അനവധി സ്വഹാബികൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ശ്യാമിലേക്ക്, ഫലസ്തീനിലേക്ക്, ലബനാനിലേക്ക്, ആ പ്രദേശങ്ങളിലേക്ക്, സിറിയയിലേക്ക് താമസം മാറ്റി റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ശ്യാമുമായുള്ള ബന്ധം, മുസ്ലിം ഉമ്മത്തിനുള്ള ബന്ധം, ആ ബന്ധം റസൂലുള്ളാഹി കടന്നു വരുന്ന കാലഘട്ടം മുതൽ, ആ കാലഘട്ടം മുതൽ ശ്യാമുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച് ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, അവൻ്റെ വിശ്വാസത്തിൽ നിന്ന്, അവൻ്റെ സംസ്കാരത്തിൽ നിന്ന് ആ മണ്ണ് വേർപെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും.
സൂറത്തു ഇസ്റ ഒന്നാം ആയത്ത് എടുത്താൽ നമുക്ക് കാണാം, സുബ്ഹാനല്ലദി അസ്രാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. നബൂവത്തിന്റെ അഞ്ചാം കൊല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചു റബ്ബ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഖിബലയായി ശാമിലേക്ക് തിരിയാനാ പറഞ്ഞത്, ഫലസ്തീനിലേക്ക് തിരിയാനാ പറഞ്ഞത്, ഒന്നാമത്തെ ഖിബല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു ബന്ധമാണ്, ആ ബന്ധമുണ്ടാകണം. കാരണം ശാം എന്നുള്ളത് ആ മണ്ണിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബ് ബന്ധപ്പെട്ടിരിക്കണം. ഏതു കാലഘട്ടത്തിലും ബന്ധപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് സഹാബത്ത് ചില്ലറക്കാരല്ലോ. മഹാനായ ബിലാൽ മുഅദ്ദിൻ കരഞ്ഞ് ചോദിച്ച് വാങ്ങിയിട്ടാണ് ശാമിലേക്ക് പോയത് അബൂബക്കർ സിദ്ദീഖിനോട്. അബൂബക്കർ അനുവദിക്കാത്തൊരു സമയമുണ്ടായി. ബിലാലിനോട് ശാമിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചപ്പോ അനുവദിച്ചില്ല. അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് ബിലാൽ മുഅദ്ദിന്റെ മുന്നിൽ, അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അവസാനം അബൂബക്കർ സിദ്ദീഖിന്റെ കരച്ചിലിന്റെ മുന്നിലാണ് ബിലാല് ശാമിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്, അങ്ങ് വഫാത്താകുന്നത് വരെ. അദ്ദേഹം മരിച്ച ഉടനെ പോയി ബിലാൽ, ഉമർ റളിയല്ലാഹു അൻഹു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ശാമിലേക്ക് പോയി. ഇതൊക്കെ യാദൃച്ഛികമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. മുഹമ്മദ് നബി ജനിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്ന കൂട്ടത്തിൽ മൂന്ന് അത്ഭുതങ്ങൾ അതിൽ സ്ഥൂത്തായി സ്ഥിരപ്പെട്ടു. അതിലൊന്നെന്താണെന്നറിയോ? റസൂൽ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ള ജനിച്ച നേരത്ത് ശാമിന്റെ കൊട്ടാരങ്ങൾക്ക് മുകളിൽ പ്രകാശം കണ്ടു. അളാഅത് ഖുസൂറ ബുസ്ര. ആമന ബിവി മക്കത്ത് റസൂലുള്ളയെ പ്രസവിക്കുന്ന നേരത്ത് ശാമിന്റെ കൊട്ടാര നിറുകയിൽ വെളിച്ചം കണ്ടു. എന്ത് ഈ ശാമും മുഹമ്മദുർ റസൂലുള്ളയും തമ്മിൽ ഇത്ര ബന്ധം? അത് തീരുന്നില്ലല്ലോ, അവസാനിക്കുന്നില്ലല്ലോ. അതിങ്ങനെ അനുസ്യൂതം ഒരു ഖിബലയായി, അതുപോലെ തന്നെ ഒന്നാം ഖിബലയായി, ഇസ്റാ ആയി, റസൂലുള്ളാന്റെ പ്രാർത്ഥനയായി, നിരന്തരമായൊരു ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലും അതുപോലെ തന്നെ സംസാരങ്ങളിലും ശ്യാം എന്ന് പറയുന്ന മണ്ണ് അങ്ങൾ പഠിക്കണമെങ്കിൽ, ഇന്നിപ്പോൾ അവകാശപ്പെടുന്നുണ്ടല്ലോ ഊർ എന്ന് പറയുന്ന പട്ടണം മുതൽ മക്ക വരെ ഞങ്ങൾക്ക് വേണം, അതാണ് ജൂതരാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഇബ്രാഹിം നബിയുടെ കാലടി പതിഞ്ഞ മണ്ണ് ഞങ്ങൾക്ക് വേണം, അതാണ് ജൂതരാഷ്ട്രമെന്ന് ജൂതന്മാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്നാൽ അവരവകാശവാദം ഉന്നയിച്ച ഇടങ്ങളിലൊക്കെ നിങ്ങൾ പോയി നോക്കിക്കോ, അവിടെ മുഴുവനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. ഉമ്മത്ത് മുഹമ്മദാണ്. ഇവിടെയാണ് മുസ്ലിം ഉമ്മത്ത് അവരുടെ അസ്തിത്വം തിരിച്ചറിയേണ്ടത്. നമ്മൾ ചെറിയ ആൾക്കാരാണ് ഇപ്പോഴും വിചാരമല്ല. ലോകരാഷ്ട്രങ്ങൾ കണ്ണുവച്ചവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. അത് നേരത്തെ പറഞ്ഞതുപോലെ 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഗസ്സ മാത്രമല്ല, ലോകത്തെവിടെയെല്ലാം മുഹമ്മദുർ റസൂലുള്ളയുടെ ഉമ്മത്തുണ്ടോ ആ ഉമ്മത്തിന് മുഴുവനും ടാർഗറ്റ് ചെയ്ത ഒരു പൊളിറ്റിക്സ് അല്ലാതെ ഒരു രാഷ്ട്രീയമല്ലാതെ വേറെ ഒരു രാഷ്ട്രീയവും ലോകത്ത് ഇല്ലേ ഇല്ല. വേൾഡ് പൊളിറ്റിക്സ് ലോകരാഷ്ട്രീയം എന്ന് പറയാനൊന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഉമ്മത്ത് മുഹമ്മദുർ റസൂലുള്ളാന്റെ ഉമ്മത്തുണ്ട്. അത് ടാർഗറ്റഡാണ്. ആ ടാർഗറ്റഡാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന ഒരു പ്രശ്നം ലോകത്ത് ഒരിക്കലും കിടാതെ, പരിഹാരമില്ലാതെ, പരിഹരിക്കാൻ കഴിയാതെ നിലനിൽക്കും. കാരണം അത് ഇസ്ലാമിക സ്വത്വവുമായി ബന്ധപ്പെട്ടതാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഹദീസുകൾ മുഴുവനും നിരൂപണം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തുന്നൊരു പഠനമുണ്ട്. പറഞ്ഞാൽ ഫലസ്തീനിലെ മക്കൾ എന്ന് പറഞ്ഞാൽ
ഇപ്പറയുന്ന ജൂതൻ കണ്ണുവെച്ച പ്രദേശങ്ങളിലെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അവർ ത്വായിഫത്തുൻ മൻസൂറ, പ്രത്യേക ജനുസ, പ്രത്യേക ജനുസാൻ. സാധാരണ ഗുണ്ട് പൊട്ടിയ ഓടും. എടപ്പാൾ ഓട്ടടക്കമുള്ള ഓട്ടങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ? അധുനാധുനികമായ സർവ്വ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട വലിയ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പിഞ്ചു ബാലന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ അഹ്ലുശ്ശാം, ശാമിന്റെ മക്കൾ, അവർ ബിൽഖിയാമി ബി അംരില്ലാഹി ദായിമൻ ഇലാ ആഖിറുദ്ദഹർ, ലോകാവസാനം വരെ സർവ സാമ്രാജ്യത്വ ശക്തികളും അവരുടെ കയ്യിലുള്ള സർവ്വ ആയുധങ്ങൾ പ്രയോഗിച്ചാലും ഒരിഞ്ച് പിന്മാറാതെ അവരവിടെ തന്നെ നിലനിൽക്കും. അനങ്ങൂലവിടുന്നവർ, വിശ്വാസം വിട്ടിട്ട് ഓടിക്കളയുള്ളവർ, ഈമാൻ വലിച്ചെറിയുള്ളവർ, അള്ളാഹുവിനെ വിട്ടൊഴിവായി പോകില്ലവർ, അള്ളാഹുവിന്റെ ദീൻ വിട്ടു മാറില്ലവർ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് അഹ്ലുശ്ശാം ഇലാ ആഖിറുദ്ദഹർ, ലോകാവസാനം വരെ അവിടെ ഉണ്ടാകും. ബിഅന്ന ത്വായിഫത്തൽ മൻസൂറ ഫീഹിം ഇലാ ആഖിറുദ്ദഹർ, അവരിൽ ഒരു സംഘം ആളുകൾ എഴുന്നേറ്റ് വരും. ലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണത്. അവരിൽ നിന്നൊരു സംഘം ആളുകൾ, അഥവാ ത്വായിഫത്തുൻ മൻസൂറ എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ അവരിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഇത് അഹ്ലുശ്ശാമിനുള്ള ഒരു പ്രത്യേകതയാണ്, ആ നാട്ടിലുള്ള മനുഷ്യർക്കുള്ള പ്രത്യേകതയാണ്. എന്നിട്ടാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒരു വാചകം പറഞ്ഞത്, ഫമക്കത്തു മബ്ദഉ. മക്ക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ തുടക്കം കുറിച്ച ഇടമാണ്. വൈലിയ, ഈലിയ എന്ന പ്രദേശം, ആ മണ്ണ് മആദും ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ മടക്കം ഒടുക്കം അവിടെയാണ്. വകദാലിക ഫിൽ അംർ ഫഇന്നഹു ഉസ്രിയ ബിർ റസൂൽ മിൻ മക്കത്ത ഇലാ ഈലിയ. അപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന വന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദേശം അവർക്ക് കൈമാറിക്കൊടുക്കുവാനെന്ന വണ്ണം അള്ളാഹുവിൽ നിന്ന് പ്രകടമായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രകടമായ ഒരു മുഅ്ജിസത്താണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഇസ്രാ. അപ്പൊ ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാടിനെ കുറിച്ച്, ആ പ്രദേശത്തെ കുറിച്ച്, ആ മണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ മണ്ണിലാണ് ലോകത്തെ ഏറ്റവും ഉത്തമമായ ത്വായിഫത്തുൻ മൻസൂറ എന്ന് പറയപ്പെടുന്ന പ്രത്യേകമായ വിഭാഗം കടന്നു വരുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടേക്ക് നമുക്കറിയാം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരമൊരു സാഹചര്യവും അന്നവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പറയുന്ന ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു സയനിസ്റ്റ് ലോബിയും രൂപപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല 1800 ക്രിസ്ത്യൻ സയനിസം പോലും ഈ രൂപത്തിൽ രൂപപ്പെടുന്നത്, ഈ ലോകരാജ്യങ്ങൾ ഇത്തരമൊരു തലത്തിലേക്ക് മാറുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് രൂപപ്പെടുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളെ, രൂപപ്പെടുന്ന ആ സംഗതികളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി ഒരു സംഘം ആളുകളെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു. അതെന്താ? ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എൻ്റെ ഉമ്മത്തിൽ ഒരു സംഘം ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. പ്രകടമായി ഒളിച്ചിട്ട് ആദർശം പറയുക അല്ലെങ്കിൽ ഒളിച്ചു നിൽക്കുക, മാറി നിൽക്കുക, അതല്ല, നേരെ മറിച്ച് ളാഹിരീന അലൽ ഹഖ്, സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. ലാ യസാലു മിൻ ഉമ്മത്തി ഖൗമുൻ ളാഹിരീന അലൻ നാസി ഹത്താ യാതിയഹും അംറുല്ലാഹി വഹും ളാഹിറൂൻ, ലോകാവസാനം വരെ അവർ പ്രത്യക്ഷമായി തന്നെ ഉണ്ടാകും അവിടെ. അപ്പൊ നമ്മൾ പറയണ്ടേ, ഇപ്പോൾ അത് നടത്തിയിട്ട് വലിച്ചുകളയും, മൂക്കിൽ വലിച്ചുകളയും ഇല്ലേ, അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും, ഗസ്സ വിജനമാക്കപ്പെടും എന്നൊക്കെ ചില ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവിടെ നിന്ന് മനുഷ്യ കുലത്തെ തന്നെ തുടച്ചു നീക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരെ ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ട്. മുത്തനബി പറഞ്ഞു, ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തും ബി അംരില്ലാ ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യാതിയഹും അംറുല്ലാഹി വഹും അലാ ദാലിക്.
ഈ ഹദീസൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ തലത്തിലാണ്. എന്റെ നബി പറയുന്നത് എന്റെ ഉമ്മത്തിൽ ഒരു സംഘം ആളുകൾ ഖായിമത്തും ബി അംരില്ല, അവർ അള്ളാഹുവിന്റെ അംറു കൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. ലാ യുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരുടെ ചുറ്റും വന്ന് ശത്രുക്കൾ അവരെ ആക്രമിക്കും, പക്ഷേ അവരെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക്, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ അവർ ഉറച്ചു നിൽക്കും. അവിടെ ഈ പറയുന്ന ഒരു ലോക പോലീസിനും അപ്പറയുന്നത് പോലെ ഈ ലോക ഭീകരതയുടെ സർവ ഉപ്പാപ്പുമാർക്കും അവരൊന്നിച്ചു വന്നാലും അവരെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഈ സംഭവം അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോ മുആദ് റളിയല്ലാഹു വിശദീകരിച്ചിരിക്കുകയാണ്, വഹും ബിശാം, അവർ ശാമിലുള്ളവരാണ്, അവർ ശാമിലുള്ളവരാണ്. എത്ര ഹദീസുകളാണ് നിരന്ന് നിരന്ന് കിടക്കുന്നത്. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. മഹാനായ തൗബ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാൻ, ജാബിർ ഇബ്നു സമർ റിപ്പോർട്ട് ചെയ്യാൻ, ലം യബ്റഹ ഹാദാ ദീനു ഖായിമൻ യുഖാതിലു അലൈഹി ഇസാബത്തും മിനൽ മുസ്ലിമീന ഹത്താ തഖൂമ സഅ, ലോകം അവസാനിക്കുന്നതുവരെ അവിടെ ആളുണ്ടാകും, ലോകം അവസാനിക്കുന്നതുവരെ അവിടെ ആളുണ്ടാകും. ലാ യസാലു അഹ്ലുൽ ഖർബി ലാഹിരീന അലൽ ഹഖ് ഹത്താ തഖൂമ സഅ. സഅദ് ഇബ്നു അബീ വഖാസിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയാണ്, ലാ യസാലു അഹ്ലുൽ ഖർബ്, ആരാണ് അഹ്ലുൽ ഖർബ്? അഹ്ലു ശാം, ഷാമിലുള്ള മനുഷ്യർ, ഫലസ്തീനിലുള്ള മനുഷ്യർ. ശാം പ്രവിശ്യ എന്ന് പറഞ്ഞാൽ ജോർദാനും ലബനാനും അടങ്ങുന്ന ആ പ്രദേശത്തുള്ള ഒരു സംഘം ആളുകൾ, അവർ തീർച്ചയായും ആ ലാഹിറായി പ്രകടമായി ഹക്കിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇനി നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദുർ റസൂലുള്ള 114 മുമ്പ് വളരെ കൃത്യമായി നമുക്ക് ഈ വിവരം പഠിപ്പിച്ചു തരുമ്പോ, വിശദീകരിച്ചു തരുമ്പോ, ലോകാവസാനം വരെ ആ സംഘം ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോ മുഹമ്മദുർ റസൂലുള്ളാന്റെ മുഅജ്സത്ത് പ്രകടമാകുന്ന ഒരു വരി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു ഹദീസ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഈ കാണുന്ന സർവ വിഷയങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി ലോകത്തിന്റെ മുന്നിൽ 114 മുമ്പ് പറഞ്ഞു വെച്ചത് കാണാൻ കഴിയും. വെറുതെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോയിട്ട് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ കാലുകുത്തിയിട്ട് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളെയും അള്ളാഹു അവിടെ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ മുന്നിൽ നിർത്തി ഇമാം നിർത്തിയിട്ട് നിസ്കരിപ്പിച്ചു വിട്ടത് വെറുതെയല്ല. മക്കത്ത് പള്ളിയില്ലാഞ്ഞിട്ടല്ല, ഇനി മദീനത്ത് പോയാൽ അവിടെ പള്ളിയില്ലാഞ്ഞിട്ടല്ല, അവിടെ ഉണ്ട് പള്ളി. ഒന്നാം ഹറമുണ്ട്, രണ്ടാം ഹറമുണ്ട്, ലക്ഷത്തോളം വരുന്ന പ്രതിഫലം കിട്ടുന്ന ഹറമുണ്ട്, മക്കയിൽ പള്ളിയുണ്ട്. എല്ലാ അമ്പിയാക്കളെയും അവിടെ കൊണ്ടുവന്നിട്ട് ഇമാമ് നിൽക്കാൻ നബിയോട് പറഞ്ഞില്ല. മദീനത്ത് റസൂൽ ചെന്നിട്ട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് നബിയെ നിങ്ങൾ ഇമാമ് നിൽക്കുക എല്ലാ അമ്പിയാക്കൾക്കൊന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അമ്പിയാക്കൾ മുഴുവനും കടന്നുപോയ ഫലസ്തീന്റെ മണ്ണ്, അവിടെ വന്നിട്ടില്ലാത്ത അമ്പിയാക്കളാണെങ്കിൽ അവിടേക്ക് മറ്റു രൂപത്തിലെങ്കിലും ഇവിടെ എത്തും എന്നാണ്, അവിടെ ജനിച്ചിട്ടില്ലാത്ത അമ്പിയാക്കളാണെങ്കിൽ മറ്റു രൂപത്തിൽ അവിടെ എത്തുമെന്നാണ്. ഈ രൂപത്തിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ പരമ്പരകളെ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കാൻ അള്ളാഹു കൊണ്ടുവന്ന് നിർത്തിയത് ബൈത്തുൽ മുഖദ്ദസിലാണ്. അതൊരു വലിയ ബന്ധമാണ്. നിങ്ങൾ ഈ വിഷയം പഠിച്ചാൽ ഇതേ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയുള്ളൂ. ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ പോയാൽ ഏടുകളിൽ, രേഖകളിൽ, തെളിവുകളിൽ എല്ലാം ഈ ബന്ധം, ശാമുമായുള്ള ബന്ധം, ഈ മണ്ണുമായുള്ള ബന്ധം, ആ ബന്ധമേ നമുക്ക് ദർശിക്കാൻ കഴിയൂ. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 114 മുമ്പ് ഒരു വാചകം പറഞ്ഞു വെച്ചു. എന്താ റസൂൽ പറഞ്ഞ വാചകം? ലോകത്ത് വലിയൊരു യുദ്ധം നടക്കാനുണ്ട്. നബി ഇത് പറയുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് പറയുമ്പോൾ ചില ആളുകളെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്ത് എന്ത് അത്ഭുതപ്പെടാൻ കാരണം? അങ്ങനെ ഉണ്ടാവോ? കാരണം അതിൻ്റെ സംഭവ്യത സാധ്യമാണോ എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. കാരണം ഒരു സാധ്യതയും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഇത് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു സംവിധാനം, ഈ ഒരു കാര്യം സംഭവിക്കാനുള്ള സംവിധാനം മനുഷ്യൻ്റെ ബുദ്ധിയിൽ രൂപപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തേ നബി പറഞ്ഞത്? ഒരു വലിയ യുദ്ധം നിങ്ങളും ജൂതന്മാരും തമ്മിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നടത്തിയ പ്രയോഗങ്ങളെ ഹദീസ് വിശാരദന്മാരായ പണ്ഡിതന്മാർ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്.
എന്തേ അല്ലാഹുവിന്റെ റസൂൽ പറയും തുഖാതിലൂനൽ യഹൂദ യുദ്ധന്മാർ ആ യൂദന്മാരുമായി നിങ്ങൾ യുദ്ധം ചെയ്യും തുഖാതിലൂനൽ യഹൂദ യൂദന്മാരുമായി നിങ്ങൾ യുദ്ധം ചെയ്യും അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വ്യത്യസ്തങ്ങളായ വേടുകൾ ചർച്ചക്കെടുക്കുന്നു പണ്ഡിത ലോകം കാരണം അവിടെ യൂദന്മാർ യുദ്ധത്തിന് വരുമെന്ന് പറയുമ്പോൾ അവർ ഒരു രാഷ്ട്രമായി രൂപപ്പെട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യും എന്ന റസൂലിൻ്റെ പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ജൂത രാഷ്ട്രം രൂപപ്പെട്ട് വന്നിട്ട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ഒരു ചരിത്രം ആദ്യം പറഞ്ഞു വെച്ചു എന്തിനാണെന്നറിയൂ ഈ ഹദീസുകൾ തിരിയാനാണ് ഈ ഹദീസുകൾ തിരിയണമെങ്കിൽ ആ ചരിത്രം നമ്മൾ അറിയണം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് റോമൻ പട്ടാളം ഫലസ്തീൻ്റെ മണ്ണിൽ നിന്ന് തൂർത്തുവാരി എറിഞ്ഞ് ലോകത്തിൻ്റെ അട്ടദിക്കുകളിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന ജൂത സമൂഹം അവർക്കെവിടെയാണ് ഒരു രാഷ്ട്രമുണ്ടാവുക അവർക്കൊരു രാഷ്ട്രമുണ്ടാകാനുള്ള സാധ്യത എന്താണ് എല്ലാ ദില്ലത്തും നിന്ദതകളും അനുഭവിച്ച് കഴിഞ്ഞ ഒരു ജനത നമുക്കറിയാലോ നമ്മൾ ഹിറ്റ്ലറുടെ ചരിത്രം പഠിച്ചല്ലേ ഗ്യാസ് ചേമ്പറിലിട്ട് കത്തിച്ച ജനതയത് വന്നവനും പോകുന്നവനും ഒക്കെ കർണത്തടിച്ചു പോയൊരു ജനതയത് ലോക ചരിത്രത്തിൽ ജൂതൻ ഇത്രമാത്രം പീഡനങ്ങൾ അതാണ് വലിയൊരു രസം ഇത്രയും പീഡനവും വേദനയും നൊമ്പരൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഇവര് വൈധവ്യം പേർന്ന ഉമ്മാന്റെ ദുരന്തം എന്താണെന്ന് അവർക്കറിയാം ബാപ്പയില്ലാതെ പോകുന്ന മക്കളുടെ ദുരന്തം എന്തെന്നറിയാം അതുപോലെ തന്നെ ഈ രൂപത്തിൽ കൊല ചെയ്യപ്പെടുന്ന പിഞ്ചു മക്കൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ പോകുമ്പോഴുള്ള ദുഃഖം എന്തെന്ന് എല്ലാം അനുഭവിച്ചൊരു ജനതയത് ഇങ്ങനെ ചിന്ന ഭിന്നമായി ഗ്യാസ് ചേമ്പറുകൾക്ക് ഉള്ളിൽ വിറകായി കിടന്നൊരു ജനത എങ്ങനെയാണോ ലോകത്ത് ഒരു രാഷ്ട്രമായി വന്ന് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുക എങ്ങനെ യുദ്ധം ചെയ്യുന്ന ഈ പറയണേ കാര്യം അങ്ങനൊരു സാധ്യതയില്ല 2000 കൊല്ലത്തെ ജൂതന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ 1948 1948 ഒരു ഇസ്രായേൽ രാജ്യം രൂപപ്പെടുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ അട്ടദിക്കുകളിൽ ജീവിച്ച ജൂതന്റെ കഥ നിങ്ങൾ വായിച്ചു നോക്ക് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരസ്തിത്വവും രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് കയറി വരാനുള്ള ഒരു രാഷ്ട്രീയമായ പിമ്പലോർക്കില്ല പിന്നെങ്ങനെയാണ് യഹൂദികൾ നിങ്ങളോട് യുദ്ധത്തിന് വരുമെന്ന് പറയുന്ന റസൂല് തുഖാതിലൂനൽ യഹൂദ ജൂതന്മാരുമായി നിങ്ങൾ യുദ്ധം ചെയ്യും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇടപെടലുകൾ ലോക രാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ട് ഈ ചിന്ന ഭിന്നമായി കിടന്ന ജൂതനെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണിൽ കൊണ്ടുപോയി വന്നിട്ട് നീ ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് ക്രൈസ്തവ സൈനിസം അടിച്ചേൽപ്പിച്ചു ആരോട് ജൂതന്മാരോട് ജൂതന്മാർക്ക് അതിനുള്ള സർവ്വ വഴിയും വെട്ടിക്കൊടുത്തു ഒരിക്കലും ജൂതന്മാർക്ക് ഫലസ്തീൻ വന്ന് കയറാൻ ഒരു ചാൻസും ഇല്ല അവരിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് നമുക്ക് ഇവിടെ ഉണ്ട് ഒരു സ്ഥലം ഇവിടെ ആഫ്രിക്കയിലൊരു സ്ഥലമുണ്ട് അർജൻറ്റീന വേറൊരു സ്ഥലമുണ്ട് ഇങ്ങനെയുള്ള ഓരോ പ്രദേശം അവർക്ക് ചൂണ്ടിക്കാണിച്ചത് അവസാനം ക്രൈസ്തവ സൈനിസം തന്നെയാണ് ഏർപ്പെടുത്തിയത് അവിടെ നിന്ന് നിങ്ങൾ പോകണ്ട നിങ്ങൾ ഫലസ്തീന് തന്നെ പോകണം 1800 ഞാൻ പറഞ്ഞല്ലോ ചരിത്രം വിശദീകരിച്ചല്ലോ നിങ്ങൾക്കത് വിശദമായി പഠിക്കാം സെർച്ച് ചെയ്ത് പഠിക്കാം 1800 ജനിച്ച ജോൺ നെൽസൺ ഡാർബി മുതൽ എവിടെ നിന്നോട്ട് കടന്നു വന്ന വ്യത്യസ്തരായ ക്രൈസ്തവ സയനിസ്റ്റുകൾ അവർക്ക് തത്വശാസ്ത്രം ഉണ്ടാക്കി കൊടുത്തു മാത്രമല്ല അവർക്കുള്ള മണ്ണൊരുക്കി കൊടുത്തു അവിടുന്ന് അവസാനം നമ്മൾ കണ്ടതുപോലെ ജെയിംസ് ബാൽഫർ അദ്ദേഹം ബാൽഫർ ഡിക്ലറേഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ജൂതന്മാരെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രതിഷ്ഠിച്ച് ലോകത്തുള്ള ജൂതന്മാരെ മുഴുവനും അവിടെ വിളിച്ചു വരുത്തി അവർക്ക് എല്ലാവിധ സംവിധാനവും ഒരുക്കിക്കൊടുത്ത് സർവ്വവിധ സംവിധാനങ്ങളും എത്രത്തോളം അമേരിക്കയിൽ പോലും സ്വതന്ത്രമായി ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊരുക്കിക്കൊടുത്ത് അവർക്ക് ചുറ്റും താരാട്ടു പാട്ടുമായി നിൽക്കുകയാണ് അമേരിക്ക നിങ്ങൾ വിചാരിക്കും ഇസ്രയേലിനെ കൊണ്ട് അമേരിക്കക്ക് എന്തോ കിട്ടാണ്ടെന്ന് അല്ലട്ടോ തലതിരിച്ച് മനസ്സിലാക്കരുത് നമ്മൾ ചിന്തിക്കുന്നത് ഇസ്രയേലിനെ കൊണ്ട് അമേരിക്കക്ക് എന്തോ കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഇസ്രയേലിന് താരാട്ട് പാട്ട് പാടുന്നതല്ല ഇസ്രയേലിനെ കൊണ്ട് അമേരിക്കക്ക് ചിലത് കിട്ടാനുണ്ട് ഈ അമേരിക്കയുടെയും അതുപോലെയുള്ള സാമ്രാജ്യത്തെ ശക്തികളുടെയും കളിപ്പാവയായി അവർ പാലൂട്ടി താരാട്ടി വളർത്തുന്നതാണ് ഇസ്രായേലിനെ താരാട്ടി വളർത്തുന്നതാണ് ഇസ്രായേലിനെ അതാ ഞാൻ പറഞ്ഞത് ക്രൈസ്തവ സയണിസം പെറ്റിട്ട ജാരസന്തതിയാണ് യഥാർത്ഥത്തിൽ ജൂത സയണിസം
ഇനി ജൂതന്മാർ അവിടെ ഞങ്ങൾ വേറെ രാജ്യത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇവർ വിടൂല, നിങ്ങൾ അവിടെ തന്നെ പോകണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ ഒരുക്കേണ്ടത്? ബ്രൈഡൻ പറന്നു വരും. ബ്രൈഡൻ മാത്രമല്ല, അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന മുഴുവൻ ആളുകളും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗമുള്ള ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലുള്ള സർവ്വ ആളുകളും ഓടിവരും. അതൊരു രാഷ്ട്രമായി രൂപപ്പെടണം ലോകം അവസാനിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് സർവ്വ നികൃഷ്ടതകളും അവർ പ്രകടമാക്കണം ലോകത്തിൻ്റെ മുന്നിൽ. ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിൻ്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ വെറുതെ വിടില്ല എന്ന്. ഞങ്ങള് അതേ എല്ലാ ശക്തിയും പ്രകടിപ്പിക്കും എന്ന് പറയണ്ടല്ലോ, ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ആരെ തുടച്ചിരിക്കുന്ന കാര്യം പറയണേ? ഇപ്പൊ ഏറ്റവും വലിയ വൈകൃതം എന്താ പറയുക? ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ വൈകൃതം ഫലസ്തീൻ എന്ന് പറയേണ്ടതിന് പകരം ഹമാസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് ലോകത്തെ ഏറ്റവും വലിയ ചതിയാണ്. ഹമാസും ഇസ്രായേലും തമ്മിലല്ല യുദ്ധം, അത് വേറൊരു ചതി. ഞങ്ങൾ മനസ്സിലാക്കിക്കോ, ഹമാസിന്റെ പേര് മിണ്ടിപ്പോകരുത്. മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് ഹമാസിന്റെ പേര് പറഞ്ഞു പോകരുത്. ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധമില്ല. ഹമാസും ഈ പറയുന്ന മറ്റ് പ്രദേശങ്ങളിൽ തമ്പടിച്ച ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി യുദ്ധമില്ല. നമ്മൾ അതിന്റെ പിന്നാലെ കൂടുകയാണ്. നമ്മളത് പറയാണ്, ഹമാസും ഇസ്രായേലും തമ്മിലല്ല യുദ്ധം. ഹമാസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്, ഒരു കക്ഷി മാത്രമാണ്. അതിനപ്പുറത്ത് ഹിസ്ബുല്ല എന്നുള്ളത് ഒരു കക്ഷിയാണ്, ഒരു പാർട്ടിയാണ്, ഒരു സംഘടനയാണ്. അതിനപ്പുറത്ത് ഫത്ഹുണ്ട്, അത് രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയക്കാരിങ്ങനെ സംസാരിക്കും, പല രൂപത്തിൽ ഇടപെടുന്നുണ്ടാവും. വിഷയം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതിനെ സൂക്ഷിക്കണം നമ്മൾ. എല്ലായിടത്തും ഹമാസും ഇസ്രായേലും, ഹമാസും ഇസ്രായേലും തമ്മിൽ എന്താ പ്രശ്നം? ഓരെ പിരിച്ചുവിട്ട നാളെ അവരില്ലാതാവൂലേ? ഹിസ്ബുല്ല എന്ന് പറഞ്ഞാൽ അത് പിരിച്ചുവിട്ടാൽ അതൊരു സംഘടനയാണോ? ഹമാസ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഘടനയാണോ? അവർക്കൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്, അവരുടേതായ പൊളിറ്റിക്സ് ഉണ്ട്, അവരുടേതായ സംവിധാനമുണ്ട്. അതുണ്ടായാൽ ഉണ്ടാകാവുന്നതും ഇല്ലാതായാൽ ഇല്ലാതാക്കാൻ കഴിയുന്നതുമാണ്. അതാണോ ഇസ്രായേൽ പ്രശ്നം? അതാണോ ഫലസ്തീൻ പ്രശ്നം? ഈ പ്രോപ്പഗണ്ടകളെ മുഴുവൻ നമ്മൾ സൂക്ഷിക്കണം, മിണ്ടിപ്പോകരുത്. നമ്മൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഫലസ്തീനിലെ മക്കളോടാണ്, ഹമാസിനോടല്ല. ഇസ്രായേൽ കൊണ്ടുവന്നിട്ട് ഈ മാരകായുധങ്ങൾ ഇടുന്നത് പാവപ്പെട്ട മക്കളുടെ നെഞ്ചത്താണ്, ഉമ്മമാരുടെ നെഞ്ചത്താണ്. ലോക മനസാക്ഷിയോട് യുദ്ധം ചെയ്യുന്ന ഭീകരന്മാരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ആ സബ്ജക്റ്റ്, ആ വിഷയം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഈ സൈനികന്മാരുമായി ഏതെങ്കിലും ചെറിയ ഗ്രൂപ്പുകളുമായി എന്തോ പോരാട്ടം നടക്കുന്നു എന്ന രൂപത്തിൽ വർത്തമാനം പറഞ്ഞു പോകാൻ അനുവദിച്ചുകൂടാ. ഹമാസ് ഉണ്ടാക്കിയതോ ഹിസ്ബുല്ല ഉണ്ടാക്കിയതോ ഒന്നുമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന പ്രശ്നം. അവിടെ ഓരോ കക്ഷികൾ ഓരോ പ്രശ്നങ്ങളെടുത്ത് പല ആളുകളും വരും, പല രാഷ്ട്രീയക്കാരും വരും, പല സംഘടനക്കാരും വരും. അത് വന്നു പോകും, ചിലതുണ്ടാകും, ചിലതില്ലാതാകും, ചിലർ നേട്ടമുണ്ടാക്കും, ചില നേട്ടമുണ്ടാക്കാതെ പോകും. വിഷയം മാറിപ്പോകരുത്, വിഷയം മാറിപ്പോകരുത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതരാഷ്ട്രമായി രൂപപ്പെട്ട് അവർ ഈ പാവപ്പെട്ട ഫലസ്തീനി മക്കളുടെ നെഞ്ചകത്തേക്ക് ഈ പറയുന്ന ആയുധങ്ങൾ എറിഞ്ഞ് ഫലസ്തീന്റെ മണ്ണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വത്തീനി വസൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ, അല്ലാഹുവിന്റെ കലാമ് നമ്മുടെ കൽബിൽ കുറിച്ചിട്ടു. ഈ ആയത്ത് രണ്ടാം ക്ലാസ് മുതൽ ഓതി പഠിക്കുന്നുണ്ട് നമ്മൾ. അല്ല, അർത്ഥം കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല, നമുക്ക് തിരിഞ്ഞിട്ട് തന്നെ ഇല്ല. എന്തായി പറയണത്? വത്തീനി വസൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ, അത്തി തന്നെയും സത്യം, തൂരിസീന പർവ്വതം തന്നെയും സത്യം, അത്തിയും ഒലീവും തൂരിസീനയും വഹാദൽ ബലദിൽ അമീൻ, ഈ മക്കയും തന്നെയും സത്യം. എന്തായി പറഞ്ഞത് നമുക്ക് തിരിഞ്ഞില്ല. എന്താണ് ഈ പറഞ്ഞത്? സൂറത്തു തീൻ എന്ന് പറയുന്ന ആ അത്തി എന്ന് പറയും. നമ്മൾ നേരെ പോയിട്ട് കച്ചവടക്കാരെ നമ്മുടെ നാട്ടിലുണ്ട്, ഇങ്ങനെ ആയത്തും അതിഥി നോക്കി കച്ചവടം നടത്തുന്ന ചില ആൾക്കാർ, അത്തി ഖുർആൻ പറഞ്ഞതാണ് അത്തി എന്നോ? അത്തി ഖുർആൻ പറഞ്ഞത് പഴമാണ് അത്തി. നിങ്ങൾക്കറിയോ ലോകത്ത്, ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് അമേരിക്ക എന്നത് വെറുമൊരു രാഷ്ട്രമല്ല, അതൊരു മതമാണ്, അതൊരു മതമാണ്. അവർ യുദ്ധം നടത്തുന്നുവെങ്കിൽ ആ യുദ്ധത്തിന് മതകീയമായ അടിത്തറയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അത് കുരിശുയുദ്ധമാണ് എന്ന് അതിൻ്റെ അമരത്തിരിക്കുന്നവർ ആവർത്തിക്കുന്നത്. ലോകത്ത് ജനാധിപത്യ അതുപോലെ തന്നെ മതേതരത്വം എന്നൊക്കെ ഇങ്ങനെ പറയണത് ആ പറച്ചിലേ ഉള്ളൂ. മനസ്സിലാക്കണം, ആ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഫലസ്തീനിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. വേൾഡ് പൊളിറ്റിക്സ്, ആ വാചകം അടിവരയിടണം. അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു യു എന്നിനും സാധിക്കൂലട്ടോ.
യുവനിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും, വ്യക്തമായി മനസ്സിലാകും. കാരണം വെച്ചാൽ യുവനിന്റെ ചരിത്രം പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ യഹൂദ രാഷ്ട്രം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു രാജ്യമുണ്ടാകണമെന്ന പ്രഖ്യാപനവുമായി പരസ്യമായി യഹൂദലോബി രംഗത്ത് വന്നതിനു ശേഷം രൂപീകരിക്കപ്പെട്ട ഒന്നാണ് യു എൻ ഐക്യരാഷ്ട്രസഭ എന്നുള്ളത്. ആ ഐക്യരാഷ്ട്രസഭ രൂപപ്പെട്ട വന്ന ചരിത്രവും അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ നാളുകളും അതിൻ്റെ നിലപാടുകളും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പേരിനതൊക്കെ ഉണ്ടാവും, പേരിനതൊക്കെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, 1942 ഈ പറയുന്ന ജൂത സയനിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത് ഫലസ്തീൻ ഒരു രാജ്യമാക്കി മാറ്റണം. ഫലസ്തീൻ എന്ന് പറഞ്ഞ ഇന്നത്തെ ഈ കഷ്ടമല്ല, ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവനും ഒരു ജൂതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഈ സയനിസ്റ്റ് ലോബി പറയുന്നത് 1942. ഈ 1942 ഈ ഒരു ആവശ്യം ഉന്നയിച്ച് 3 കഴിഞ്ഞപ്പോഴാണ് 1945 യു എൻ ഉണ്ടാകുന്നത്, ഐക്യരാഷ്ട്രസഭ ഉണ്ടാകുന്നത്. 3 കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കണം, 1945 നിലവിൽ വന്ന ഐക്യരാഷ്ട്രസഭ ആദ്യമായി ഡെസ്കിൽ വെക്കുന്നത് ഈ ജൂതന്റെ ആവശ്യം പരിഗണിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ, അത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുണ്ടായി, ആദ്യത്തെ ചർച്ച ഇസ്രായേൽ എന്ന രാജ്യമാണോ എന്ന ചർച്ചയാണ്. അങ്ങനെ പഠിച്ച് 2 എടുത്തു ഒരു രാജ്യം ഉണ്ടാക്കാൻ, ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ 2 പഠിച്ചപ്പോൾ തന്നെ യു എന്നെ മനസ്സിലായി ഇവിടെ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാക്കണം. 1945 ഐക്യരാഷ്ട്രസഭയുണ്ടായി. 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തു. അങ്ങനെ ഫലസ്തീനിന് 3 മൂന്ന് തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഫലഭൂഷ്ടമായ മണ്ണ് പ്രദേശം ഇവിടെ കടന്നു കയറി ജൂതൻ എഴുതി കൊടുത്തു ഇസ്രയേൽ, മറ്റേ ഭാഗം ഒരു തരിശുഭൂമി അത്ര ഫലഭൂഷ്ടമല്ലാത്ത മണ്ണ് അവിടെ ജീവിച്ച് വളർന്നു വന്ന് വാപ്പ വാപ്പാൻ്റെ വാപ്പ വല്യാപ്പ തലമുറ 1400 പാരമ്പര്യമുള്ള മക്കൾക്ക് ഓരം സൈഡിലേക്ക് തള്ളിക്കൊടുത്തു. എന്നിട്ട് യു എൻ ആദ്യം തന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം പ്രഖ്യാപിച്ചു. 1948 May 14 വെള്ളിയാഴ്ച വൈകുന്നേരം 4:06 പ്രഖ്യാപിച്ചു ഇസ്രയേൽ എന്ന രാജ്യം. ഇവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് മക്കളുണ്ട്, ഇന്നും അവർക്കൊരു രാജ്യം പ്രഖ്യാപിച്ചിട്ടില്ല, ഇന്നും പ്രഖ്യാപിച്ചിട്ടില്ല. 1948 ജൂതന് രാഷ്ട്രം പ്രഖ്യാപിച്ചു, ഫലസ്തീനെ 3 ആ 3 ഒരു ഭാഗത്തേക്ക് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ തള്ളിമാറ്റിയിട്ട് അവർക്കൊരു രാജ്യം പ്രഖ്യാപിക്കുന്നില്ല. അവരിപ്പോഴും തെരുവിലാണ്, അഭയാർത്ഥികളായി പോകാൻ പോലും കഴിയുന്നില്ല, താമസിക്കുന്നിടത്ത് പോലും അനാഥരെപ്പോലെ തുറന്ന ജയിൽ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ആ ബൗണ്ടറി വിട്ടിട്ട് ഇപ്പുറത്ത് വരണമെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ പട്ടാളത്തിൻ്റെ പെർമിഷൻ വേണം, അവരുടെ എല്ലാവിധ ക്രൂരമായ ഇടപെടലുകളും കാണണം, അവരുടെ എല്ലാവിധ തെറിയും കേൾക്കണം. ഒരു തുറന്ന ജയിൽ പോലെ അവിടെ കുറെ മനുഷ്യരിട്ടിരിക്കുകയാണ്. ഈ കാലം അത്രയുമായിട്ട് യു എന്നിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല ഒരു ഫലസ്തീൻ രാജ്യം, അവിടെയുള്ള മക്കൾക്കൊരു രാജ്യം. എന്നാൽ ഐക്യരാഷ്ട്രസഭ ഒരു സ്ഥലം ഏറ്റെടുത്തു, ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം. എന്താ അതിൻ്റെ പ്രത്യേകത? അവിടെയാണ് യേശു ജനിച്ച ബത്ലഹേം ഉള്ളത്. അതിനെ ചർച്ച ചെയ്താൽ ഏതാണ്ട് 400 ശേഷം ഹെലന എന്ന് പറയുന്നൊരു ആളാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അവരാണ് ചൂണ്ടിക്കാണിച്ചത് ഇതാണ് യേശു ജനിച്ച സ്ഥലം. ആ ബത്ലഹേം ജെറുസലേമിലുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് ജെറുസലേമിലുണ്ട്. ഈ പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വന്നു. അവിടെ എല്ലാവർക്കും ഒരുപോലെ വരാം, ജൂതനും അതുപോലെ തന്നെ ക്രൈസ്തവനും മുസ്ലിമിനും ഒക്കെ സ്വതന്ത്രമായി കടന്നു വരാൻ പറ്റുന്ന 3 ആദരിക്കുന്ന സ്ഥലം എന്ന നിലയ്ക്ക് യു എൻ ഏറ്റെടുത്തു. എന്നാൽ ആ യു എൻ ഏറ്റെടുത്ത പ്രദേശത്താണ് ട്രംപിന്റെ കാലത്ത് ഈ പറയുന്ന ഇസ്രായേൽ ആസ്ഥാനം കൊണ്ടുവന്ന് പണിതത്, ജെറുസലേമിൽ. കാരണം യഹൂദന്റെ ഇസ്രായേൽ രാജ്യത്തിന്റെ ആവശ്യമാണ് ജെറുസലേം തങ്ങളുടെ തലസ്ഥാനമാക്കണമെന്നോ. ട്രംപിന്റെ കാലത്ത് ആസ്ഥാനം പണിഞ്ഞിട്ട് എവിടെ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടത്? എവിടെ ഇടപെട്ടത്? അപ്പോ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അവസാനം അതിൻ്റെ ഒരു സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു, എന്ത് ഈ ചെയ്യുന്നത് ക്രൂരതയാണ്. ആ യു എന്നിന്റെ സെക്രട്ടറിയോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ആര്? ഇസ്രയേൽ പറയാ, ഇറങ്ങിയിട്ട് രാജിവെച്ച് പുറത്തു പോകാൻ പറയാ. നമ്മൾ
ചിന്തിക്കണം, ആലോചിക്കണം. അപ്പോ ഈ രൂപത്തിൽ എല്ലാവിധ നെറുകേടുകളും നടത്തിയിട്ട് ഒരു രാജ്യമായി, രാഷ്ട്രമായി ഇസ്ലാം, ഈ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമായി ജൂത സമൂഹം രൂപപ്പെടുകയും മനുഷ്യന്റെ രക്തം കൊണ്ട്, പിഞ്ചുമക്കളുടെ രക്തം കൊണ്ട് ആ മണ്ണ് ചുവന്നു പോവുകയും ചെയ്യുന്ന കാലം വരും. അതുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രയോഗം, ആ പ്രയോഗത്തിൽ കാണാം, ലാ തഖൂമു സാഅ ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന അൽയഹൂദ്. ജൂതനും മുസ്ലിമും തമ്മിൽ ഒരു യുദ്ധം നടക്കാതെ ലോകം അവസാനിക്കുകയില്ല. എന്താണ് ആ യുദ്ധത്തിന്റെ, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ പ്രത്യേകതയെ റസൂൽ പറഞ്ഞത്? ഹത്താ യഖ്തബി അൽയഹൂദിയു മിൻ വറാഇ ശജരി വൽ ഹജരി. ആ യുദ്ധം നടക്കുന്ന കാലത്ത് ഓരോ ജൂതനും ഓരോ കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ പോയി ഒളിക്കും. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ആ യുദ്ധം നടക്കുന്ന കാലത്ത് ഒരു രാഷ്ട്രമായി രൂപപ്പെട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജൂതന്മാരെ തമ്പടിച്ചിട്ട് മുസ്ലിങ്ങളുമായി നടക്കുന്ന യുദ്ധത്തിൽ കല്ലുകളുടെയും മരത്തിന്റെയും പുറകിൽ പോയിരുന്നിട്ട് ജൂതൻ ഒളിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന ഒരു സംഭവം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഫയഖൂലുൽ ഹജറു അബി ശജർ, ആ സമയത്ത് കല്ലും മരവും വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? യാ മുസ്ലിം, യാ അബ്ദുല്ലാ, ഖൽഫി യഹൂദി, താൽ ഫഖ്തുൽ, എന്റെ പുറകിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കല്ലും മരവും പോലും ജൂതനെതിരാകും. മനസാക്ഷിയുള്ള സർവ മനുഷ്യരും സർവ മരങ്ങളും സർവ കല്ലുകളും ജൂതനെതിരാകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കല്ലുകൾക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്താൽ, മരങ്ങൾക്ക് സംസാരിക്കാൻ ഫലസ്തീൻ അള്ളാഹു കഴിവ് കൊടുത്താൽ, ആ കല്ലും മരവും സർവ്വതിനും സാക്ഷിയായ കല്ലും മരവും വിളിച്ചു പറയും, ഇവനെ വിടരുത് എന്ന്, ഇവനെ വിടരുത് എന്ന്. മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇസ്രയേൽ എന്ന രാജ്യമില്ലടോ ലോകത്ത്. മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നു നിൽക്കാൻ പോലും കഴിവുള്ള കപ്പാസിറ്റി ഉള്ളവരായി ജൂതന്മാർ മാറിയിട്ടില്ലടോ. റോമൻ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ സർവ്വവിധ അടിയുമേറ്റുകൊണ്ട് ചിന്നിച്ചിതറപ്പെട്ട ഗ്യാസ് ചേമ്പറുകളിൽ കത്തിയെരിയുന്ന ജൂതലോബി, ആ ജൂതലോബി അവിടെ നിന്നെല്ലാം എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ പ്രവചനം സാക്ഷീകരിക്കാൻ വേണ്ടി ഫലസ്തീന്റെ മണ്ണിൽ വന്ന് അടിയുകയാണ്. ഫലസ്തീന്റെ മണ്ണിൽ വന്ന് അടിയുകയാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മആദ്, ഒടുക്കം ശാമിലാണ്, ഒടുക്കം ശാമിലാണ്, ഒടുക്കം ശാമിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ഒരുങ്ങും. അതുകൊണ്ടാണല്ലോ പലതും കണ്ടു റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്, പലതും കണ്ടു റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. ആ പലതും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കണ്ടപ്പോ ഒരു പക്ഷേ നാളെ ലോകം അവസാനിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അവർ കണ്ടു. നാളെ ലോകം അവസാനിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അവർ കണ്ടു. ആ കണ്ട വേളയിൽ അവർ പല ആളുകളും പറഞ്ഞു, അല്ല ഇതാ ലോകം അവസാനിക്കാറായി, ലോകം അവസാനിക്കാറായി, ലോകം അവസാനിക്കാറായി. അവർ സ്വഹാബികളുടെ മുന്നിലേക്ക് കടന്നു വന്നു. ആ സ്വഹാബികളുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് എന്ന സ്വഹാബി, ആ സ്വഹാബി ഒരിക്കൽ ഇരിക്കുമ്പോ ഒരാള്, മൂപ്പരിങ്ങനെ അന്ത്യനാളിന്റെ ആളാണ്, എന്ത് കണ്ടാലും മൂപ്പർക്ക് ഇപ്പൊ ലോകം അവസാനിക്കുന്നുള്ള കോലത്തിലാണ്. അങ്ങനെ ഇയാളൊരു കാറ്റ് കണ്ടു. എങ്ങനത്തെ കാറ്റ്? ചുവന്ന കാറ്റ്, തീക്കാറ്റ് കണ്ടിട്ട് വരികയാണ്. ഈ തീക്കാറ്റ് കണ്ട മനുഷ്യൻ ഓടി വന്നു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ. അദ്ദേഹം ഫഖഅദ വകാന മുത്തഖിൻ, ഒരിടത്ത് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ചാരിയിരിക്കുന്ന അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ലോകം അവസാനിച്ചു, ലോകം അവസാനിച്ചു, ചുവന്ന കാറ്റടിച്ചു, തീക്കാറ്റടിച്ചു എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പറഞ്ഞ വാചകം, ഇന്ന സാഅത ലാ തഖൂം, ലോകം അവസാനിക്കില്ല. ഏതുവരെ? ഹത്താ ലാ യുഖസമു മീറാതുൻ വലാ യുഫ്റഹു ബിഗനീമ, അനന്തര സ്വത്ത് വീതിക്കാൻ ആളില്ലാതെ വരുന്നതുവരെ. മാത്രമല്ല, ഗനീമത്ത് സ്വത്ത് യുദ്ധാർജിതം മുതൽ കോടികൾ കിട്ടിയ ഒരു വ്യക്തിക്ക് പക്ഷെ മൂപ്പർക്കൊരു സന്തോഷവുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ ലോകത്തിന് അവസാനം ഉണ്ടാകില്ല. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിച്ചു. എങ്ങോട്ടാ കൈ ചൂണ്ടിയത്? ഞാൻ നേരത്തെ വിശദീകരിച്ച ഷാമിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബി.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? അദ്വുൻ യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം വയജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാണ്, ആ നാടുണ്ടല്ലോ ഷാമിൽ, ഇസ്ലാമിനെതിരെ ഒരു ശത്രു സംഘം വന്ന് തമ്പടിക്കും, ഇസ്ലാം അവർക്കെതിരെയും രണ്ടു കൂട്ടർക്കുമെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോരാട്ടത്തിനൊരുങ്ങും. അത് സംഭവിക്കാതെ ലോകം അവസാനിക്കില്ല. ഇസ്ലാമിനെതിരെ അവിടെ ഒരു സംഘം വരുമെന്ന് പറഞ്ഞപ്പോ ഈ ആള് ചോദിച്ചു അബ്ദുല്ലാഹി ബിൻ മസൂദിനോട്, റൂം തഅനി, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാശ്ചാത്യ ലോകം വന്ന് തമ്പടിക്കുന്നതിനെ കുറിച്ചാണോ, റോമക്കാർ വന്ന് തമ്പടിക്കുന്നതിനെ കുറിച്ചാണോ? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസൂദ് റസൂലുള്ളാഹി എന്ന് പഠിച്ചിട്ട് പറയാം, നഅം, അതെ, നഅം, അതെ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താ വിശദീകരിക്കുന്നത്? ആ ഒരു കാലമായി കഴിഞ്ഞാൽ ഈ ഒരു വലിയ യുദ്ധം സഹികെട്ടിട്ട് പ്രയാസം സഹിക്കാൻ കഴിയാതെ സർവപീഡനങ്ങൾക്കും വിധേയമാക്കപ്പെട്ട ഈ ഉമ്മത്ത് അവിടെ കൃത്യമായി ഈ ലോക ഭീകരതക്കെതിരെ തമ്പടിച്ചു കഴിഞ്ഞാൽ, സംഘടിച്ചു കഴിഞ്ഞാൽ, ആ മുസ്ലിം ആർമി, മുസ്ലിം പട്ടാളം നീയത്ത് വെക്കും. എന്താ നീയത്ത്? മടക്കമില്ല, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജയം. അവരുടെ ശർത്തിദ ശുർത്തത്തുള്ളിൽ മൗത്തില തർജിഉ ഇല്ല ഗാലിബ, എന്ന് മാത്രമല്ല വൽവാന ഹുയൂലിഹിം, അവരുടെ കുതിരകളുടെ നിറവും എനിക്കറിയാം, അവർ പോകുന്ന കുതിരകളുടെ നിറവും എനിക്കറിയാം. എന്നിട്ട് റസൂല് പറഞ്ഞു, ഹും ഖൈറു ഫവാരിസ അലാ ലഹരിൽ അർദ് യൗമ ഇദിൻ, ആ കാലത്ത് ഭൂമി പ്രതിരോധം തീർക്കുകയാണ്. മനുഷ്യൻ സ്വാഭാവികമായും ഈ ഒരു യുദ്ധ സാമഗ്രികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോയിട്ട് പഴയ രൂപത്തിൽ ആളുകൾ എങ്ങനെ യുദ്ധം ചെയ്തോ ആ രൂപത്തിലേക്ക് തിരിച്ചു പോകുമെന്ന വ്യക്തമായ സൂചനകൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ നിരവധി നമുക്ക് കാണാൻ സാധിക്കും. നിരവധി, ഒന്നോ രണ്ടോ അല്ല, നിരവധി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത വാചകങ്ങൾ, ദജ്ജാലിൻ്റെ വരവ് നമുക്കതൊരു അത്ഭുതമാണ്. ദജ്ജാലിൻ്റെ വരവ്, ദജ്ജാൽ വരെ ഓരോ മുസ്ലിമും അവൻ്റെ അത്തഹിയാത്തിൽ, അവന് പ്രായപൂർത്തിയായത് മുതലവൻ നടത്തുന്ന ദുആയിൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അഭയം ചോദിക്കുന്നുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മുഴുവനും തൻ്റെ സമൂഹത്തോട് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ് താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് ലോകത്ത് സംഭവിക്കും, അത് വരും. എപ്പോഴാ വരിക? മിമ്പറുകളിൽ പോലും ദജ്ജാലിനെ കുറിച്ച് പറയപ്പെടാത്ത കാലത്ത്. ദജ്ജാലിനെ പറ്റി പറയുന്ന മിമ്പറുകൾ കേട്ടിട്ടുണ്ടോ? ദജ്ജാൽ എന്ന വിഷയം വെച്ചാൽ അപ്പുറത്ത് ആൾ എഴുന്നേറ്റിരിക്കും, ഇതെന്ത് വിഷയാണോ? അത്തറിയാത്തിൽ പോലും ദജ്ജാലിനെ നിന്ന് അഭയം തേടുന്നുണ്ട്. എന്താ ഈ ദജ്ജാൽ? മൂപ്പര് പഠിച്ചിട്ടില്ല എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലോകരാഷ്ട്രം എന്ന് പറയുന്ന, ലോക ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളാണല്ലോ ഇസ്രായേലും അമേരിക്കയും. അതിൽ തർക്കമുണ്ടോ ആർക്കെങ്കിലും? ഏ ഇല്ല, അവർ വലിയ ടെക്നോളജിയുടെ ആളുകളാണ്, അവർ വലിയ ടെക്നോളജിയുടെ ആളുകളാണ് എന്ന് നിങ്ങൾ പറയുമെങ്കിൽ, ഞാൻ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ജൂത സൈനിസമാകട്ടെ, ക്രിസ്ത്യൻ സൈനിസമാകട്ടെ, ആ സൈനിസത്തിൻ്റെ അടിസ്ഥാനം മസീഹിൻ്റെ വരവാണ്. എന്തിനാണോ ഈ പറയുന്ന ജൂതനെ കൊണ്ടുവന്ന് ഈ ഫലസ്തീനിൽ ഇട്ട് ഈ ബേജാറുണ്ടാക്കിയത് അമേരിക്കക്കാരൻ? എന്തിനുള്ള ദുആല്ലേ? മൂപ്പരെ കൂട്ടി ജിത്തിയാദ് ചെയ്യാണ്. ഇവരോട് ആരോടെങ്കിലും ചോദിക്കണ്ടേ ഇതെന്താണ് കട്ടയുടെ മുമ്പ്? യഥാർത്ഥത്തിൽ മസീഹുദ്ദജ്ജാൽ എന്ന് പറഞ്ഞാൽ യേശുവാണ് ഞാനെന്ന് വാദിക്കുന്ന പെരും കള്ളൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദജ്ജാൽ വന്നിട്ട് അന ദജ്ജാൽ എന്ന് പറഞ്ഞല്ല വരിക, അന മസീഹ്, ഞാനാണ് യേശു, ഞാനാണ് യേശു. എവിടെയാണ് വരുന്നത്? ഷാമിലാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീൻ അടങ്ങുന്ന മണ്ണിലാണ് ദജ്ജാൽ വരിക. ആ ദജ്ജാലിനോടൊപ്പം തയാലിസയിട്ട് തയാലിസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. തയാലിസ എന്ന് പറഞ്ഞാൽ മൂലിയന്മാരിടുന്ന തട്ടുണ്ടല്ലോ, ഈ മൂലിയന്മാരിടുന്നൊരു തട്ടെങ്ങനെ ഇടും, അതിന് പറയുന്ന പേരാ തയാലിസ. ഈ തയാലിസ ഇട്ട 70,000 വരുന്ന ജൂതന്മാർ അണിനിരന്നുകൊണ്ടാണ് ഈ ദജ്ജാൽ വരിക. ദജ്ജാൽ വന്ന അന ദജ്ജാൽ എന്നല്ല പറയാ, അന യേശു, അന ഈസാ, അനൽ മസീഹ്. അതുകൊണ്ടാണ് മസീഹു ദജ്ജാൽ, കള്ളൻ മസീഹ്, മസീഹ് ഈസാ, ഒറിജിനൽ മസീഹ്.
ഈസ മസീഹ് ഒറിജിനൽ മസീഹുൽ ദജ്ജാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മസീഹാണെന്ന് വാദിക്കുന്നവൻ യേശു, ഞാനാണ് ഈസ എന്ന് വാദിക്കുന്നവർ, ഞാനാണ് യഹോവ എന്ന് പറയുന്നവൻ, ഞാനാണ് യഹോവ എന്ന് പറയുമ്പോൾ ജൂതന് അൽഹംദുലില്ലാ യഹോവ എത്തി, അതാണല്ലോ റബ്ബാണ് ഞാനെന്ന് പറയുന്നത്, ഞാനാണ് റബ്ബ് എന്ന് പറയുന്നല്ലേ ദജ്ജാൽ വന്നിട്ട്. ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അന യഹോവ എന്ന് പറയും ആര്? ദജ്ജാൽ. ദജ്ജാൽ എന്ന് പറയുമ്പോ ജൂതന് യഹോവ എത്തി. അനൽ മസീഹ് എന്ന് പറയുമ്പോ ക്രൈസ്തവ സയനിസ്റ്റുകൾക്ക് യേശു രണ്ടാമത് തിരിച്ചു വന്നിരിക്കുന്നു, ദൈവപുത്രൻ തിരിച്ചെത്തിയിരിക്കുന്നു. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇങ്ങനെ മസീഹ് വന്നു ദജ്ജാൽ വന്നു എന്നറിയുമ്പോ അവിടേക്ക് പായും ഒരു സൈന്യം. അവിടേക്ക് പായുന്ന സൈന്യം ഇന്ത്യയിലുള്ളവരല്ല, അവിടേക്ക് പായുന്ന സൈന്യം യമനിലുള്ളവരല്ല, അവിടേക്ക് പായുന്ന സൈന്യം സൗദി അറേബ്യയിലുള്ളവരല്ല, അവിടേക്ക് പായുന്ന സൈന്യം അന്ന് ഷാമിലുള്ളവരാണ്. അന്ന് ഷാമിലുള്ളവരാണ്. ആ ഷാമിലേക്ക് ആളുകൾ, സംഘങ്ങൾ, മദീനയിൽ നിന്നടക്കമുള്ള സംഘങ്ങൾ നേരത്തെ അവിടെ എത്തിയിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദജ്ജാലിനെ അന്വേഷിച്ചു കൊണ്ടുപോകും. ഇനി ആ ദജ്ജാലിനെ അന്വേഷിച്ചു കൊണ്ട് പോകുമെന്ന് മാത്രമല്ല, അന്ന് ഒരു സംഘം ആളുകൾ രൂപപ്പെടും. റസൂല് പറഞ്ഞു, അത് വിശദമായ ഹദീസുകളാണ്, അതിലേക്ക് ഇറങ്ങിയാൽ വിശദമായി സംസാരിക്കണം, മനസ്സിലാക്കണം, വിശദമായ ഹദീസുകളാണ്. അന്ന് ആ സംഘം ആളുകൾ ദജ്ജാലിനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ നിരവധി അനവധി പ്രയാസങ്ങൾ അവരനുഭവിക്കേണ്ടി വരും. അവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഷഹീദ് ഉണ്ടാകുന്നത്. ദജ്ജാലിനെ അന്വേഷിച്ചു പോകുന്ന ആള് ഏറ്റവും വലിയ ഷഹീദ്. ആ ഷഹീദ് ദജ്ജാലിനെ കണ്ടുമുട്ടുന്ന ഘട്ടത്തിൽ ദജ്ജാൽ അവനെ പിടികൂടും. പിടികൂടിയിട്ട് അവനെ രണ്ടായി അറുത്ത് മാറ്റുമെന്നാണ്, രണ്ട് ഭാഗത്തേക്ക് വലിച്ചിടും. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ദജ്ജാൽ ഇങ്ങനെ നടക്കും എന്ന് പറയും, ഖും എഴുന്നേക്കുമെന്ന് പറയും. ഈ രണ്ടായി കഷ്ടിച്ചിട്ട മനുഷ്യനിങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്, ഈ മാജിക്കാരൊക്കെ അടിക്കണ പോലെ നാക്ക് മുറിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വെക്കുമ്പോൾ സംസാരിക്കുക, ഇതുപോലെ ഈ രണ്ടായി കീറിയിട്ട മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് ദജ്ജാൽ ചോദിക്കുന്നുണ്ട്, അവ മാ തുമിനു ബി, ഇപ്പോൾ ഞാനാണ് യഹോവ, ഞാനാണ് മസീഹ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ആ സന്ദർഭത്തിലും ആ മനുഷ്യൻ എഴുന്നേറ്റ് പറയുന്ന വാചകം അന്തൽ മസീഹുൽ കദ്ദാബ്, നീ മസീഹാന്ന് മനസ്സിലായി, പക്ഷെ ഒറിജിനൽ അല്ല, പെരും കള്ളനായ മസീഹാണ് നീ എന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കണം, ആ സന്ദർഭത്തിൽ ഈ മനുഷ്യനെ കീറി മുറിച്ച് വീണ്ടും ചോദിക്കുമ്പോഴും ആ മനുഷ്യൻ എഴുന്നേറ്റ് പറയും ദജ്ജാലിനോട്, എന്നെയും കടിക്കണം. ആ ഈസാ നബിയെ കൊല്ലാൻ ആ ജൂതം വന്നത് അവിടെയാണ്. ബൽ റഫാഹുല്ലാഹു ഇലൈ, ഈസാ നബി അല്ലാഹു ഉയർത്തി എന്ന് പറഞ്ഞത്. ആ ഈസാ നബിയെ ഖുർആൻ പറഞ്ഞു, ഇന്നഹു ലഇൽമുൽ ലിസ്സാ ഔ ലഅലമുൽ ലിസ്സാ. ഈസാ നബി വരുന്നു ഖുർആൻ ഉണ്ടോ എന്ന് ചില ഖാദിയാനികൾ ചോദിച്ചിടക്കുന്നുണ്ട്, പാവങ്ങളാണ്. സൂറത്ത് സുഹുറുഫ് ഈസാ നബിയെ ചൂണ്ടി പറഞ്ഞു, ഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി, അവിടെ മറ്റൊരു ഖിറാഅത്ത് ഇന്നഹു ലഅലമുൽ ലിസ്സാഅ. ഈസാ നബി ലോകാവസാനത്തിന്റെ അടയാളമാണ്, ലോകാവസാനത്തിലുള്ള അറിയിപ്പാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞത് ഹദീസിലല്ലേ ഉള്ളൂ ഈസാ നബി വരുന്നത്, അല്ലാതെ ഖുർആൻ ഇല്ലല്ലോ. ഖുർആൻ സൂറത്തു സുഹുറുഫിൽ ആ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും എവിടെ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും എവിടെ? അതെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന രംഗത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദമായി പറഞ്ഞു, ഫബൈനമാ ഹുവ കദാലിക ഇദ് ബഅസല്ലാഹുൽ മസീഹ ബിനു മറിയമ ഫയൻസിലു ഇൻദൽ മനാരത്തിൽ ബൈളാഇ ശർഖിയ ദിമശ് ബൈന മഹ്റൂദതൈനി. വാതിൽ പോലും ഇല്ല, മഴ പെയ്താൽ സ്വഹാബികൾ പറഞ്ഞു ഞങ്ങൾ ചെളിയിലാണ് സുജൂദ് ചെയ്തിരുന്നത്, മേൽക്കൂര പോലും ഇല്ല. മിനാരം പിന്നെ എങ്ങനെ ഉണ്ടായത്? പള്ളികൾക്ക് മിനാരുണ്ടാകുന്ന സിസ്റ്റം തന്നെ വളരെ അടുത്ത കാലത്തുണ്ടായതാ. തുർക്കികളുടെ ആർക്കിടെക്ട് സംവിധാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പറയുന്ന ഈ മിനാരം, പള്ളികൾക്ക് മിനാരം വെക്കാന്നുള്ള സിസ്റ്റം രൂപപ്പെട്ടു വരുന്നത്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ള പറയാണ്, എന്താ പറഞ്ഞത്? ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും എവിടെ? ഷാമിൽ, ദമസ്കസിൽ. ആ ദമസ്കസിൽ എവിടെ? എവിടെങ്കിലും അല്ല, വെള്ളമിനാരത്തിന്റെ സമീപത്ത്, വെള്ളമിനാരത്തിന്റെ സമീപത്ത്. ഷർഖിയ ദമസ്ക്, ദമസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്ത് ഈസാ നബി ഇറങ്ങി വരും. ഇദാ തഖറസഹു ഖതറ, അദ്ദേഹം ഇങ്ങനെ തല കുടഞ്ഞു കഴിഞ്ഞാൽ
മുത്തുചിപ്പികൾ പോലെ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിക്കും എന്നാണ്. ഈസാൻ ഇവിടെ ഒരു അടയാളാത്. ഒരുത്തം വന്നിട്ട് ഞാൻ ഈസാ എന്ന് പറഞ്ഞ വന്നിട്ട് ഞാൻ മിഷ്യ എന്ന് പറഞ്ഞ് വന്നിട്ട് പോകാൻ പറ്റില്ല. ഈസാ നബിക്കുള്ള ഒരു പ്രത്യേക അദ്ദേഹത്തിന്റെ വിയർപ്പാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ തലമുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിക്കും തല കുടഞ്ഞാൽ. മാത്രമല്ല ഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുമാനത്തുൻ കല്ലുലു, മുത്തിന് സമാനമായ വെള്ളത്തുള്ളികൾ ഉരുണ്ടുരുണ്ട് വീഴും. ആ രൂപത്തിലാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്ത് ഇറങ്ങി വരിക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 114 മുമ്പ് പറഞ്ഞ വാചകമാണ്. മനസ്സിലാക്കണം, ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഇത് ഒരുപക്ഷേ ജൂതന്റെ മുന്നിൽ പറഞ്ഞാൽ, യഹൂദിയുടെ മുന്നിൽ പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി അവർക്കറിയാം. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ മുത്തുനബി അവർക്കറിയാമെന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം ഇതിന് കാലം സാക്ഷി നിൽക്കുകയാണ്, കാലം സാക്ഷി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിൽ വർഷങ്ങളായി സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണിത്, മലയാള മനോരമയുടെ 2008 ഇറങ്ങിയതായത്. ഇന്ന് ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷെ 2008 ഇതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു ദലീല്. ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം, അന്വേഷിക്കാം, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കേൾക്കാം. 2008 മുതൽ ഇത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ടാവും. ഈ വിഷയം പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനിത് പറയാനുണ്ട്. ഇതിലൊരു ലേഖനുണ്ട്, ഇതറിയാം, മനോരമക്കാരൻ ഇറക്കണാണ്. അപ്പോൾ അസിൽ ഇതേതെങ്കിലും കാക്കാമാരെ ഇറക്കി പ്രശ്നം ഉണ്ടാക്കണമെന്ന് സംശയിക്കേണ്ടതില്ല. മനോരമ ഇറക്കണാണ് ശ്രീ. അതിൽ നമുക്ക് കാണാം യാത്ര. ഇതിൽ ഒരു ഭാഗമുണ്ട് ക്രിസ്തുവിൻ്റെ ഭാഷയിൽ ഒരു ഗ്രാമം. യേശു സംസാരിച്ച ഭാഷ ഏതാ? അരാമിക്. അരാമിക് ഭാഷ ഇത് ലോകത്ത് മൃദുഭാഷയാണ്, സംസ്കൃതം പോലെ. ആരാ കൈകാര്യം ചെയ്യണത്? അരാമിക് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആരാ? അപ്പോൾ അരാമിക് ഭാഷ, അതാണ് യേശു സംസാരിച്ച ഭാഷ. ഈ ക്രിസ്തുവിൻ്റെ ഭാഷയിൽ ഒരു ഗ്രാമം എവിടെ എവിടെയാണ് കേട്ടോ? ഇത് മാലുള സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസിൽ നിന്ന് 56 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമം. യേശു ക്രിസ്തു സംസാരിച്ച അറാമ്യ ഭാഷ ഇപ്പോഴും സംസാരിക്കുന്ന ലോകത്തിലെ 3 ഗ്രാമങ്ങളിലൊന്ന്. ദമസ്കസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ദമസ്കസിൽ നിന്ന് 56 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമം. ദമസ്കസിൽ നിന്ന് 56 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമം. ഈസാ നബി എവിടെ ഇറങ്ങുമെന്ന മുത്തുനബി പറഞ്ഞു. മുസ്ലിമിൻ്റെ ഹദീസിലുള്ളത് എവിടെ ഇറങ്ങുമെന്നാണ്? ദമസ്കസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിൻ്റെ ചോട്ടിൽ ഈസാ നബി ഇറങ്ങും. ഈസാ നബി ഏതാ ഭാഷ സംസാരിക്കുക? ഈസാ നബി വരുമ്പോൾ തന്നെ സംസാരിച്ചിട്ടാ വരികയെന്നാ. ഈസാ നബി വരുമ്പോൾ ജമാഅത്ത് അടക്കാൻ പോകുമായിരിക്കും. ഈസാ നബി വരുന്ന കാണുമ്പോൾ തന്നെ വിശ്വാസികൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക, ഈസാ വരുന്നുണ്ട്, ഈസാ നബിയാണ് ആ വന്നതെന്ന് മനസ്സിലാക്കും. ആ സമയത്ത് ഈസാ നബിയോട് അവിടെയുള്ള ഇമാമ്, നിലവിലുള്ള ഇമാം പറയും, നിങ്ങൾ ഇമാമ് നിൽക്കാൻ. ഈസാ നബി പറയും, ഞാനല്ല, നിങ്ങളാ ഇമാമ് നിൽക്കേണ്ടതെന്ന്. തുടക്കം തന്നെ സംസാരമാണ്. ഈസാ നബി സംസാരിക്കുന്ന ഏത് ഭാഷയിലാണ്? ഈസാ നബി പഠിച്ച ഭാഷയിലല്ല ഈസാ നബിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ലോകത്ത് ഈസാ നബി സംസാരിക്കുന്ന ഭാഷ ഒരു കലാലയത്തിലും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. ഒരു സ്കൂളിലും ആ ഭാഷ പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, ഒരു കുട്ടി ജനിച്ചാൽ അവിടുത്തെ വീട്ടിൽ നിന്ന് തന്നെ ആ ഭാഷ പഠിക്കും എന്നാണ്. അറാമ്യ ഭാഷയിൽ നഴ്സറി ഗാനങ്ങൾ പാടുന്ന കുട്ടികൾ, അവരുടെ ചിത്രം ഇത്. നിങ്ങൾക്കിത് ഇപ്പോൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ ആ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നതും കുട്ടികൾ പാടുന്നതും ഒക്കെ കേൾക്കാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകത്തിൽ മാറ്റമില്ലാതെ ലോകത്ത് തുടരുകയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ആ ഈസാ നബി ഇറങ്ങിയാൽ യഥാർത്ഥത്തിൽ ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനോദ്ദേശത്തിൽ പ്രത്യേകമായി സംഭവിക്കേണ്ടത് ദജ്ജാലിനെ വധിക്കുക എന്നുള്ളതാണ്. കാരണം ഭീകരതയുടെ ഏറ്റവും മൂർത്തിഭാവമായി ഈ സർവഭീകരതൻ ഭീകരന്മാരുടെയുമൊക്കെ വലിയ മുതുമുത്തച്ഛനായി വരുന്ന ദജ്ജാൽ ഉണ്ടാക്കുന്ന ഭീകരത, ആ ഭീകരതയിൽ നിന്ന് ലോകത്തിന് മോചനം നേടിക്കൊടുക്കാൻ ഈസാ നബി ഇറങ്ങി വന്നാൽ ഈസാ നബി നേരെ പോകുന്ന ദജ്ജാലിനെ അന്വേഷിച്ചാണ്. ആ ദജ്ജാലിനെ ഈസാ നബി കണ്ടുമുട്ടും. എവിടെ വെച്ച്? എവിടെ വെച്ച്? ഫയത്തുലുബു ഹത്താ യുദ്രികഹു ബിബാബിലുദ്ദിൻ, ലുദ്ദ് കവാടത്തിൽ വെച്ച്. ലുദ്ദ് കവാടം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ എയർപോർട്ടുള്ള ഇടം, ഇസ്രയേലിന്റെ എയർപോർട്ടുള്ള സ്ഥലം, അതാണ് ലുദ്ദ് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഹദീസിൽ മുസ്ലിമിന്റെ 5228 നമ്പർ ഹദീസിൽ വളരെ കൃത്യമായി കാണാം. ഫയത്തുലുബു ഹത്താ യുദ്രികഹു ബിബാബിലുദ്ദിൻ ഫയഖ്തുലുഹു,
യുദ്ധ കവാടത്തിൽ വെച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാം ദജ്ജാലിനെ കണ്ടുമുട്ടി അവിടെ വെച്ച് ദജ്ജാലിനെ കൊല്ലുന്നാണ്. ഈസാ നബി ദജ്ജാൽ കാണുമ്പോൾ തന്നെ ഉരുകി വീഴും എന്നാണ്, ഉരുകി വീഴുന്നത് പോലെ ദജ്ജാൽ ഉരുകി വീഴും എന്നാണ്. ഇത് ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഇസ്രയേൽ ഇന്ന് നടത്തുന്ന ഭീകരതയേക്കാൾ വലിയ ഭീകരത ലോകത്ത് അവരിലൂടെ പ്രകടമാകാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് സിയോണിസം എന്ന് പറയുന്ന സിസ്റ്റം രൂപപ്പെട്ടത്. എന്തിനു വേണ്ടിയെന്നറിയോ? ഈസാ അല്ലെങ്കിൽ ഈസാ നബിയുടെ പേര് പറഞ്ഞ്, യഹോവയുടെ പേര് പറഞ്ഞ്, യഹോവയുടെ രണ്ടാം വരവിൻ്റെ പേര് പറഞ്ഞ്, ആ യഹോവയുടെ വരവിന് അഥവാ മസീഹിൻ്റെ വരവിന് വേദിയൊരുക്കാൻ വേണ്ടി ലോകത്ത് 1800s രൂപപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ കൊടും ഭീകരത സംവിധാനമാണ് സയണിസം. അതാണ് അമേരിക്കയെ നയിക്കുന്നത്, അതാണ് ഇസ്രയേലിനെ നയിക്കുന്നത്. സയണിസം മാറ്റിവെച്ചാൽ ഇസ്രയേലില്ല, സയണിസം മാറ്റിവെച്ചാൽ അമേരിക്കയില്ല. മനസ്സിലാക്കണം. അപ്പോൾ ഇത് വലിയൊരു കൂട്ടുകെട്ടാണ്, ലോകത്ത് നിലനിൽക്കുന്ന മതകീയമായ അടിത്തറയിലുള്ള കൂട്ടുകെട്ട്. ഇവിടെ നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ചോദിക്കട്ടെ. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അമേരിക്ക എന്ന ലോകഭീകര രാഷ്ട്രവും ഇസ്രയേൽ എന്ന് പറയുന്ന ലോകഭീകര രാഷ്ട്രവും ഈ അജണ്ടയിൽ നിന്ന് പുറത്തോട്ട് പോകണം. പക്ഷെ അവർ പോകുന്നില്ലെന്ന് മാത്രമല്ല, വരവിന് സാഹചര്യമൊരുക്കാനുള്ള ഈ മിശിഹയുടെ വരവിന്, തിരിച്ചു വരവിന്, രണ്ടാം വരവിന് സാഹചര്യമൊരുക്കാനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, യഥാർത്ഥത്തിൽ വരുന്നത് മസീഹായിരിക്കും. ആ മസീഹ് അവർ പ്രതീക്ഷിക്കുന്ന മസീഹല്ല, നേരെ മറിച്ച് മസീഹു ദജ്ജാലായിരിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു കൊടുത്ത വ്യക്തിത്വമാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കൃത്യമായി ഉമ്മത്ത് മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ശ്യാം എന്ന് പറയുന്ന പ്രവിശ്യ അത് ലോകാവസാനം വരെ തുടർ പരമ്പരയായി അവിടെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പോയിക്കൊണ്ടിരിക്കും. അവിടെ സമാധാനം കൊടുക്കൂല ഈ സയണിസ്റ്റ് ലോബികൾ. അവിടുത്തെ മക്കൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാഹചര്യം ഉണ്ടാക്കൂല ഈ സയണിസ്റ്റ് ലോബികൾ. സയണിസ്റ്റ് ലോബി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ദിവസം വരെ നമ്മൾ ജൂത സയണിസം മാത്രമായിരുന്നു നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിരുന്നതെങ്കിൽ അതുക്കും മേലെയൊന്നുണ്ട് ക്രൈസ്തവ സയണിസം. അതിൻ്റെ ഉപോൽപ്പന്നം മാത്രമാണ് ജൂത സയണിസം. ഈ ജൂത സയണിസം ഈ നാട്ടിൽ ശ്യാമിൻ്റെ മണ്ണിൽ സമാധാനം ഒരുക്കൂല, അതിനവർ സമ്മതിക്കൂല. ലോകാവസാനം വരെ ഓരോ പ്രദേശങ്ങളിലും പലവിധ കുഴപ്പങ്ങളും ഉണ്ടാക്കി അവർ മുന്നേറിക്കൊണ്ടിരിക്കും. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. അതിന് അറുതി വരുന്നൊരു നാളുണ്ട്, അതിന് അറുതി വരുന്ന ഒരു നാളുണ്ട്. ആ നാളിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടയാളുകൾ അവിടെ എത്തുന്ന ഒരു സമയം, അവിടെ എത്തുന്ന ഒരു നിമിഷം, ആ നിമിഷമുണ്ട് ആ സംഘം പുറപ്പെട്ട് വരുന്നത് മദീനയിൽ നിന്നായിരിക്കുമെന്ന് റസൂല് പറഞ്ഞു. ആ മദീനയിൽ നിന്ന് വരുന്ന ജയ്ഷ്, മദീനയിൽ നിന്ന് വരുന്ന സൈന്യം, ആ സൈന്യം ആ ശ്യാമിൻ്റെ പ്രവിശ്യയിലേക്ക് എത്തുന്ന ഒരു കാലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. അവർ തമ്പടിക്കുന്ന ഇടം ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന് ഈ പറയുന്ന സാമ്രാജ്യത്തെ ശക്തികളുടെ സംസാരം എന്ത് എന്ന് വരെ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു. ലാ തഖൂമു സഅ ഹത്താ യൻസിലു റൂമു ബിൽ അഅമാഖി ഔ ബിദാബിഖ് ഫയഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമ ഇദിൻ. ശാമിലെ ഹലബ് എന്ന് പറയുന്ന പ്രദേശത്ത് റസൂലുള്ളാഹിന്റെ വാക്കിൽ പറഞ്ഞാൽ അഅമാഖിന്റെയും ദാബിഖിന്റെയും ഇടയിൽ ഹലബ് എന്ന് പറയുന്ന പ്രദേശത്ത് മദീനയിൽ നിന്നൊരു സംഘം ആളുകൾ, ഒരു സംഘം, ഒരു സൈന്യം പുറപ്പെട്ടു വരും. ഫയഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമ ഇദിൻ. ലോകത്ത് ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം. ഫഇദാ തസാഫു, അവർ ആ സൈന്യം ആ ആർമി വന്നവിടെ അണിയണിയായി നിന്നാൽ, ഹലബിൽ അണിയണിയായി നിന്നാൽ, കാലത്ത് റൂം ഈ പാശ്ചാത്യ ലോകം പറയും, ഹല്ലു ബൈനനാ വബൈന ഞങ്ങൾക്ക് മുമ്പ് നിങ്ങളിലേക്ക് കടന്നു വന്ന കുറെ ആളുകളുണ്ട്, അവരെ ഞങ്ങൾക്ക് തിരിച്ചു വിടണം, തിരിച്ചു തരണമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറെ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആരാണവർ? നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ഇസ്ലാമിനെ കൊല്ലാനാണ് ഇവർ പണിയെടുക്കുന്നത് മുഴുവനും. ഇസ്ലാമിക സമൂഹത്തെ തകർക്കാനാണ് ഇവർ പണിയെടുക്കുന്നത്. പക്ഷെ സംഭവിക്കുന്നതെന്നറിയോ? ലോകത്തെ പാശ്ചാത്യ ലോബികളിൽ വലിയ ഒരു ജനാവലി ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇന്ന് ലോകം അതാ ചർച്ച ചെയ്യുന്നത്. ഇത്രമാത്രം ഇങ്ങനെ ഈ സമൂഹത്തെ, നേരത്തെ പറഞ്ഞല്ലോ, ഈ കേവലം 360-370 ചതുരശ്ര കിലോമീറ്റർ ഉള്ളിൽ താമസിക്കുന്ന ആളുകളെ തകർക്കാൻ അമേരിക്ക വൻ പടക്കോപ്പ്, ഇവിടുന്ന് ഇസ്രായേലിൻ്റെ സ്പൈ സംവിധാനങ്ങളടക്കമുള്ള വലിയ ടെക്നോളജികളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ തകർക്കുമ്പോൾ ബോധവും വെളിവുള്ളതും ചിന്തിക്കും, അല്ല ആ സംഘത്തിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല അവരുടെ കയ്യിൽ.
ഒന്നുമില്ല. ഈമാനിന്റെ അഭിനിവേശമല്ലാതെ വേറൊന്നുമില്ല. ആളുകൾ അഥവാ പാശ്ചാത്യ ലോകം പോലും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ഇസ്ലാമിലേക്ക് കുത്തൊഴുക്കുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മദീനയിലെ ജയിഷ് വരുമ്പോൾ അന്ന് ഈ പാശ്ചാത്യ ലോകം അവരോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ കുറേ ആളുകൾ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളെന്ന് പറയും, ഫയഖൂറുൽ മുസ്ലിമൂന, ആ മദീനയിൽ നിന്ന് വരുന്ന ആർമി പറയുന്ന വാചകം, ലാ, ഒരിക്കലുമില്ല, വല്ലാഹി ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ വിട്ടുതരൂല. നിങ്ങളുടെ അടുക്കുന്ന വന്ന ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ, അവരെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയുമ്പോൾ, ഫയുഖാതിലൂനഹും, അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഫയൻ ഹസിമു തുലുതുൻ ലാ യതൂബുല്ലാഹു അലൈഹിം അബദ, ഒരു സംഘം ആളുകൾ, ഈ വന്ന ആളുകൾ ഒരു സംഘം ആളുകൾ അവരിൽ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവും, അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കില്ല. രണ്ടാമത്തെ ഒരു സംഘം ആളുകൾ അവർ ഷഹീദാകും. അഫ്ലു ഷുഹദാ ഇൻദല്ലാ, ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ഒഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ രണ്ടാം വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നവരാണ്, അവർ അഫ്ലു ഷുഹദാ ആണ്. മൂന്നാമത്തെ വിഭാഗം അവർ വിജയം കൊണ്ടുവരുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതിന് പരിഹാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അല്ല, ഈ പറയുന്ന നരനായാട്ടിന് അറുതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അറുതിയുണ്ട്. ആ അറുതി ഉണ്ടാകുന്നത് അതിന് വേണ്ട ആളുകൾ നിയോഗിക്കപ്പെടുന്ന കാലമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിലൂടെ, മുസ്ലിമിൻ്റെ 2897 നമ്പർ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുകയും ലോക സാമ്രാജ്യത്വ ശക്തികൾ രൂപപ്പെടുത്തിയ സയനിസ്റ്റ് ഭീകരതയെ സംബന്ധിച്ച് നമ്മൾ ഉത്ബോധമുള്ളവരായി മാറുകയും ചെയ്യണം. കാര്യം ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യണം, അല്ല മുസ്ലിങ്ങളാണോ ഭീകരർ, ചർച്ച ചെയ്യാൻ ആരാ ഭീകരർ? ലോകത്ത് ഇവർ നിലനിൽക്കുന്ന കാലത്തോളം ഈ സയനിസ്റ്റ് ശക്തികൾ, ജൂത സയനിസവും ക്രൈസ്തവ സയനിസവും ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളൊരു ബേജാറും ബേജാറാകണ്ട, അവർക്കപ്പുറം ലോകത്ത് ഭീകരത ഉള്ള ഒരു സംഘവും ലോകത്തുണ്ടാവൂല. ഇനി ലോകത്തെ ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഉണ്ട് എങ്കിൽ ഇവന്മാരുടെ അടിമകളായിരിക്കും, ഒരു സംശയവും വേണ്ട. ഈ അമേരിക്കൻ ലോബിയുടെയും ഇസ്രയേൽ ലോബിയുടെയും അഥവാ ക്രൈസ്തവ ജൂത സയനിസ്റ്റുകളുടെ പിണിയാളുകൾ മാത്രമേ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഭീകരത നിങ്ങൾ കാണുന്നുവെങ്കിൽ അവർ ഇവരുടെ പിണിയാളായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരതയുടെയും ആവശ്യമില്ല. അവർക്ക് ഈമാനുണ്ട്. ആകാശബന്ധിതമായ ഒരു ലോകത്തിൽ വിശ്വസിക്കുന്നവരവരെ, അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകുന്ന ഒരു ലോകത്തിൽ വിശ്വസിക്കുന്നവരവർ. ശാമിൻ്റെ മീലെ മീതം മലായിക്കത്തുകൾ ചിറകി വിരിച്ച് യഹ്രിസൂനഹു, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ. അവിടെ അടിക്കടി പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും ഓരോ പ്രതിസന്ധിക്കും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരിഹാരം ഉണ്ടാകുമെന്നും, അവസാന പ്രതിസന്ധിയല്ല അവസാനത്തതിന് മുമ്പുള്ള പ്രതിസന്ധി, അതാണ് ദജ്ജാലിൻ്റെ പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ പോലും ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിഹരിക്കുമെന്നും, പക്ഷേ ആ പ്രതിസന്ധി അവിടം കൊണ്ട് അവസാനിക്കാതെ വിശുദ്ധ ഖുർആനിൽ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ പ്രതിസന്ധി, ദജ്ജാലിൻ്റെ പ്രതിസന്ധിക്ക് ശേഷം പിന്നെ പ്രതിസന്ധിയായി അതുണ്ടാകുമെന്നും, അത് ജൂജുകളുടെ പ്രതിസന്ധിയാണ് എന്നും, ആ പ്രതിസന്ധിയും പരിഹരിച്ചതിനു ശേഷമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മടക്കമെന്നും വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ കരുത്തിൽ, വിശ്വാസത്തിൻ്റെ കരുത്തിൽ, വാനലോകത്ത് റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയുടെ കരുത്തിൽ, ആ ഈമാനിൻ്റെ തിളക്കത്തിൽ വാനലോകത്തേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടഞ്ഞു മരിക്കുന്ന ശുഹദാക്കളുടെ ആത്മാക്കൾ ഉയർത്തപ്പെടുമ്പോൾ റബ്ബ് അവർക്ക് ആത്മീയ ലോകത്തൊരുക്കി വെച്ച സ്വർഗത്തിൻ്റെ ആരാമത്തിലേക്കാണ് അവർ കടന്നു പോകുന്നത് എന്ന ഉറച്ച വിശ്വാസവും, ഈ താൽക്കാലിക ലോകത്തിനപ്പുറത്ത് സുന്ദരമായ വലിയൊരു ലോകം ഉണ്ട് എന്നും, അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചതാണ് എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ കാണാൻ, ലോക സമൂഹത്തെ കാണാൻ, ലോകരാഷ്ട്രങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടകളെ കൃത്യമായി കാണാൻ സാധിക്കുകയും അവരുടെ നിലപാടുകൾ അതനുസരിച്ച് കൊണ്ട് രൂപപ്പെടുത്താൻ കഴിയുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ മുഹമ്മദ് റസൂലുള്ളയുടെ റിസാലത്തിന് സാക്ഷിയായി ലോകത്ത് നിലനിൽക്കുന്ന ഈ സംഭവങ്ങളെ മുഴുവനും മനസ്സിലാക്കാനും, മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങൾ അവരുടെ മില്ലത്തിനെ, അവരുടെ മാർഗത്തെ, അവർ പഠിപ്പിക്കുന്ന ആശയത്തെ പിൻപറ്റുന്നതുവരെ, നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നതുവരെ, നിങ്ങൾ സാമ്രാജ്യത്വ ശക്തികളുടെ അപിണിയാളുകളും അനുയായികളും അവരുടെ പിൻഗാമികളുമായി അവരുടെ പിന്നാലെ ചെല്ലുന്നതുവരെ
ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ അവർ തൃപ്തിപ്പെടുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? നിങ്ങളിൽ അവർ തൃപ്തിപ്പെടണമെങ്കിൽ അവരുടെ ആചാരം നിങ്ങൾ സ്വീകരിക്കണം, അവരുടെ അനുഷ്ഠാനം നിങ്ങൾ സ്വീകരിക്കണം. അത് നിങ്ങൾ സ്വീകരിച്ചാൽ അവർ തൃപ്തിപ്പെടും, നിങ്ങളുടെ കാര്യത്തിൽ അവർ തൃപ്തിപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം ഇസ്ലാമിക ലോകത്ത് ഈ ഇത്തരം പുതിയ ചിന്തകൾ കടത്തിവിടുകയാണ്. ലിബറലിസത്തിലൂടെ ഇസ്ലാമിൻ്റെ ആശയത്തെ മാറ്റിവെക്കുന്ന അതേ സാമ്രാജ്യത്തെ ശക്തികളുടെ അജണ്ടകൾ, അവരുടെ കുടുംബ സംവിധാനങ്ങൾ, അവരുടെ സിസ്റ്റങ്ങൾ, ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിനിടയിലേക്ക് കടത്തിവിടാൻ എത്രത്തോളം നമ്മുടെ വീടുകളിൽ ആഘോഷിക്കുന്ന ബർത്ത്ഡേ പോലും, ആ ബർത്ത്ഡേയിൽ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേയുടെ പേര് പറഞ്ഞ് നമ്മൾ മുറിക്കുന്ന കേക്ക് പോലും, ആ സംസ്കാരം പോലും മുസ്ലിമിൻ്റെ സംസ്കാരമല്ല. നേരെ മറിച്ച് അതിപ്പറയുന്ന സയണിസ്റ്റ് ലോബിയുടെ സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ കാര്യത്തിൽ അവർ തൃപ്തരാകും. അവർ പഠിപ്പിക്കുന്ന ആശയം, അവരുടെ കുടുംബ സിസ്റ്റം, അവിടെ കുടുംബമില്ല, നേരെ മറിച്ച് നമുക്കറിയാം ലിവിങ് ടുഗദർ ആണ്, വന്നു പോകുന്ന ആളുകളാണ്, 2 മാസത്തേക്ക് 3 മാസത്തേക്ക്. ആ സിസ്റ്റത്തിലേക്ക് നമ്മുടെ കുടുംബ സിസ്റ്റം മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും സംവിധാനങ്ങളും സർക്കാർ ചെലവിൽ തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെയെല്ലാം പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയണം. ഇസ്ലാമീയത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഓയിരിൽ മഖ്ലൂബി അലൈഹിം വലല്ലാലീൻ, അള്ളാഹു ആവർത്തിച്ച് പറയിപ്പിക്കുന്ന വാചകമാണത്, ഒയിരിൽ മഖ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന് നമ്മെ കൊണ്ട് അള്ളാഹു ആവർത്തിപ്പിക്കുന്നത് വെറുതെയല്ല. ഞാൻ ജൂത സയണിസത്തിന്റെ ആളല്ല, ഞാൻ ക്രൈസ്തവ സയണിസത്തിന്റെ ആളല്ല, ഞാൻ ഇപ്പറയുന്ന വിദണ്ഡവാദങ്ങളുടെ ആളല്ല, ഞാൻ സിറാത്തുൽ മുസ്തഖീം എന്ന രാജപാതയിലൂടെ നടക്കുന്നവനാണ്, ആ പാത സ്വീകരിച്ചവനാണ്, ക്രൈസ്തവ ജൂത സയണിസത്തിന്റെ ഭീകരതയുടെ വഴിയിൽ ഞാനില്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ ഫാത്തിഹയിലും അള്ളാഹു നമ്മെ കൊണ്ട് ആവർത്തിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വാചകങ്ങളുടെ പൊരുൾ നമുക്ക് അറിയാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ആ നേരായി ഋജുവായി ഇസ്ലാമിൻ്റെ സുന്ദരമായ രാജപാതയിലൂടെ നടക്കണം, അത് ഉയർത്തിപ്പിടിക്കണം. എന്നിട്ട് ആ രാജപാതയിൽ നിന്നുകൊണ്ട് ഷാമിൻ്റെ മണ്ണുമായി കൽബ് ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എങ്കിൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുന്ന ആലമു ശുഹദാഉകളായി, ഉന്നത രക്തസാക്ഷികളായി അള്ളാഹു നമ്മെ കബൂൽ ചെയ്യും. ആ നിലയിൽ ഉയരാൻ, ആ നിലയിൽ വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമാം മഹദിയുടെ വരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, കാരണം ഈ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ അതിൻ്റെ ഇടയിലൂടെ പലതരത്തിലുള്ള വിദണ്ഡവാദങ്ങളും മഹദീവാദങ്ങളൊക്കെ അവതരിപ്പിച്ച പല ആളുകളും നമുക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന വിദണ്ഡവാദികളെ തിരിച്ചറിയാനുമൊക്കെയായി ഇൻഷാല്ലാ വരുന്ന തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇമാം മഹദി എന്ന വിഷയത്തിൽ വളരെ കൃത്യമായി ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾ അതുകൂടി പഠിക്കാനും ഈ പറഞ്ഞ സിയോണിസത്തിൻ്റെ ഓരോ ഇടവഴികളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്താനും നമ്മൾ തയ്യാറാകണമെന്ന് ഉണർത്തി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച KNM-ൻ്റെയും ISM-ൻ്റെയും സാരഥികൾക്ക് നന്ദി അറിയിച്ച് അള്ളാഹുവേ ഇത് കബൂലാക്കണേ എന്ന് പ്രാർത്ഥിച്ച് റബ്ബേ ഞങ്ങളുടെ മനസ്സ് ചേർത്ത് വെച്ച ആ ഫലസ്തീൻ്റെ മണ്ണിൽ വേദന അനുഭവിക്കുന്ന അള്ളാഹുവേ ഏത് പ്രയാസത്തിലും തലയുയർത്തി ഇജ്ജത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ മക്കൾക്ക്, അവിടെയുള്ള ഉമ്മമാർക്ക്, അവിടെയുള്ള ഉപ്പമാർക്ക് അള്ളാഹുവേ നീ എല്ലാവിധ കരുത്തും കഴിവും ഇജ്ജത്തും ഹിമ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ എല്ലാ നിലയ്ക്കുള്ള സഹായവും മാനസികമായ പ്രതാപവും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ നിന്റെ മുന്നിൽ മാത്രം തലകുനിക്കുന്ന ഇജ്ജത്തുള്ള സമുദായമായി ആ സമുദായത്തെ നീ കബൂലാക്കുമ്പോൾ അവരോടൊപ്പം മനസ്സുകൊണ്ട് ഇണചേർന്ന അവരുമായ കൽബ് ചേർത്ത് വെച്ച ഞങ്ങളെയും നീ സ്വീകരിക്കണേ. അള്ളാഹുവേ എല്ലാവിധ ഇസ്ലാമിക വിരുദ്ധ പ്രതിബന്ധങ്ങളെയും തെട്ടുനീക്കി മുന്നോട്ട് പോകാനുള്ള കഴിവും അതിനനുസൃതമായ എല്ലാവിധ തോക്കത്തും ഈ ഉമ്മത്തിനും ഈ ഉമ്മത്തിൻ്റെ നേതൃത്വങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പറയുന്നതിന് വേണ്ടി KNM മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഷ്റഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും നേരം വളരെ അറിയേണ്ടതായ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തന്ന ബഹുമാന്യനായ അനസ് മൗലവി അറിവുകൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് അടുത്തു നിന്നും മകളിൽ നിന്നും ഈ ശബ്ദം ശ്രവിച്ച മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും ഞങ്ങളുടെ കേന്നമിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.